എല്ലാം ഭംഗിയായിരിക്കണം. അമ്മായിയുടെ സ്വഭാവം അറിയാലോ. ശരി, ഗോവിന്ദ എടാ, പുറകു വസ്ത്രത്തിനെ കൃഷ്ണദോഷത്തെ കേളം നിപ്പുണ്ട്. അത് പറിച്ചതേ ഇങ്ങോട്ട് നട്ടേക്ക്. കാലത്തെ വല്യമ്മച്ചു പറഞ്ഞു. ആരാ അത്? അടിയനാണ്. ആ കൊച്ചാലയോ? നീ ഇപ്പൊ പണിക്കൊന്നും പോവാറില്ലേ കൊച്ചാല്? ഇല്ല, കണ്ണി കണ്ട തെങ്ങുംതോപ്പല്ല ഫെബറായി. കണ്ടമാർക്ക് ഇപ്പൊ പണിയില്ല, ചെറുപ്പക്കാരൊക്കെ ടാപ്പിങ്ങിന് ഇറങ്ങും. ഇത്തവണ ഓണത്തിന് എല്ലാരും വരുന്നുണ്ടെന്ന് കേട്ടു. എന്ത് തിരക്കുണ്ടെങ്കിലും എല്ലാവരും ഈ ഓണത്തിന് വരണമെന്ന് അമ്മായി കുറേ നിർബന്ധം. ഓർഡർ ഇട്ടാ വരാതിരിക്കാൻ കഴിയുവോ? കൊച്ചാലയ്ക്ക് അറിയുവോ, ഈ തിരുവോണത്തിന് അമ്മായിക്ക് 70 വയസ്സ് തികയ്യ. പിന്നെ വേറെ ചില കണക്ക് കൂട്ടലൊക്കെ ഉണ്ടെന്ന് കരുതിക്കോ. എല്ലാം കൂടെ ഇങ്ങനെ കഴിഞ്ഞിട്ട് പോവാന്ന് വെച്ചു. എന്താ കണ്ടില്ലേ, മൂത്ത മരുമകന് ഭരണം ഏറ്റെടുത്തു. ഞാൻ അപ്പഴേ പറഞ്ഞതാ, എല്ലാരും വരുന്നതിന് മുമ്പേ നമുക്ക് ഇങ്ങനെ എത്തണമെന്ന്. ഓ, അത് പിന്നെ എങ്ങനെയാ? ഈ മനുഷ്യന്റെ ഹോമിയോപ്പതി ചികിത്സ കഴിഞ്ഞിട്ട് വേണ്ട സമയം. അതിനിപ്പോ എന്താ ഉണ്ടായേ? നീ ചെന്ന് തുടങ്ങിയോ ഭരണം? പിന്നെ ഈ അച്ഛനും അമ്മയും എപ്പൊ നോക്കിയാലും വഴക്ക. ഇറങ്ങിയാ ഗേറ്റൊന്ന് തുറക്ക്. എത്ര നാളായി വരണം വരണം എന്ന് വിചാരിച്ചിട്ട് ഇന്നാ സാധിച്ചത്? കത്ത് കിട്ടിപ്പോ എന്റെ കണ്ണു രണ്ടും നിറഞ്ഞോയി. മറ്റുള്ളവർ വന്ന് നടക്കുന്നതിൽ എനിക്കൊന്ന് കിടക്കാൻ പറ്റുമോ? ഇങ്ങോട്ട് എടുത്തു ഏടി. അമ്മേ, സുമതിക്കുട്ടിയെ വിളിച്ചിവിടെ ഒച്ചത്തിലായിക്കോട്ടെ, അമ്മായി അമ്പലത്തിൽ പോയിരിക്കുക. അല്ല, ഇതാരും ചേട്ടനോ? ഇപ്പൊ വരുന്ന വഴിയാണോ? നിങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് വരുമ്പോ നെടുന്തൂട് പോലെ ഞാനൊരുത്തിന് ഇവിടെ നിക്കുന്നത് നിങ്ങൾ ആരും കണ്ടില്ലല്ലേ? അയ്യോ, ഞാൻ കണ്ടില്ല, നിങ്ങൾ കണ്ടായിരുന്നോ? അല്ല, ചേട്ടൻ ഒറ്റയ്ക്ക് പോന്നല്ലോ. ആ, അതിപ്പോ എങ്ങനാ? നല്ലൊരു ഓണായിട്ട് ചേച്ചി മോളും വീട്ടിൽ വേണ്ടേ? അല്ലേ ഏട്ടാ, അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചതിന്റെ പൊന്നനീത്തി. എന്നെ കൂട്ടാതെ ചേട്ടൻ ഒറ്റയ്ക്ക് വരാൻ ധൈര്യം ഉണ്ടാവോ? അയ്യോ, ചേച്ചി ആകെ ക്ഷണിച്ചു പോയല്ലോ. രാധി എവിടെ? വന്നില്ലായിരിക്കല്ലേ? അമ്മയുടെ അമ്പലത്തിൽ പോയിരിക്ക. വന്ന് കേറി ഉടനെ മുത്തശ്ശിയെ മണിയടിച്ചു. Hey
സുമതിക്കുട്ടിയും ഡോക്ടറും വന്നിട്ടുണ്ട്. എന്നിട്ട് എവിടെ? ഹേമമോളോ മെഡിക്കായിട്ട് പഠിക്കുന്നുണ്ടല്ലോ. അച്ഛനെ പോലെ നീയും ഹോമിയോ ഡോക്ടർ ആവണം. സുമതിക്കുട്ടിക്ക് മനസ്സിലാവണ്ടേ? ആ അമ്മായിക്ക് പ്രഷറിന് ഞാൻ നല്ലൊരു ഹോമിയോപ്പതി മരുന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. കൈമളെ എനിക്ക് പ്രഷർ ഉണ്ടെന്ന് ആരാ പറഞ്ഞത്? അല്ല ഉണ്ടായാലോ എന്ന് കരുതി കൊണ്ടുവന്നതാ. നിങ്ങളുടെ ഹോമിയോപ്പതി ഒന്നും എന്റെ അമ്മയ്ക്ക് ആവശ്യമില്ല. അല്ലേ അമ്മേ? കൊച്ചുകൃഷ്ണൻ വരില്ലേ അമ്മേ? ഈ ചോദ്യം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ദിവസം 10 പ്രാവശ്യം വീതം ഞാൻ ഇവിടെ കേട്ടോണ്ടിരിക്കുക. കൊച്ചുകൃഷ്ണൻ വരുമോ, കൊച്ചുകൃഷ്ണൻ വരുമോ എന്ന്. വരണോന്ന് ഞാൻ തറപ്പ് ചെയ്തിട്ടുണ്ട്. വരുവോ ആവോ, ഇത്തവണയെങ്കിലും അവന്റെ വിവാഹത്തെ കുറിച്ചൊരു തീരുമാനം എടുക്കാമെന്ന് ഞാൻ കരുതിയിരിക്കുക. എല്ലാ മക്കൾക്കും കൂടി ആന്തരിയായിട്ടൊന്നല്ലേ ഉള്ളൂ. മരിക്കുന്നതിന് മുൻപ് അവന്ന് നടന്നു കാണണമെന്നൊരു ആഗ്രഹമുണ്ട്. ആ വന്ന കാലിൽ നിൽക്കാണ്ട് കുളിച്ചു വന്നോളൂ. എല്ലാവരുടെ പേരിലും പുഷ്പാഞ്ജലി നടത്തിയിട്ടുണ്ട്. വേണ്ടാ, കുട്ടികളൊക്കെ വന്നല്ലേ, ആ വടക്കു വശത്തെ നാട്ടുമാവ് എല്ലാം ഊഞ്ഞാലിടണം. എന്തേ നീ ഇവിടെ ചെയ്യണേ? ചെടിക്ക് ഭയങ്കര വേദന. ഈയിടെ കുറച്ച് കൂടുതലാ. നമുക്ക് നമ്മുടെ മോളെ എന്നെ പോലെ നല്ലൊരു ഹോമിയോ ഡോക്ടറെ കൊണ്ടു കിട്ടി നമ്മുടെ ആശുപത്രിയിൽ നടന്നു പോകും. നന്നായിരിക്കും. എന്റെ മോക്ക് ഹോമിയോ യുനാനി ഒന്നും വേണ്ട. ടെലിഗ്രാം വന്നു. ഒന്ന് പൊട്ടിച്ചു വായിച്ചേ. കൊച്ചുകൃഷ്ണൻ തന്നെയല്ലേ? എന്താ എന്താ അവൻ എഴുതിയിരിക്കുന്നേ? എന്താ കുട്ടി? ഇത്തവണ മരുന്നില്ല എന്നാ? വരണ്ട, അവൻ വരണ്ട. ആരെ കാണാനാ വരുന്നേ? കണ്ണീറ്റും കരയിൽ അവൻ അവൻ ആരാ ഉള്ളത്? അവൻ വലിയ ആളായില്ലേ? വിമാനം ഓടിക്കുന്നത്ര വലിയ ആളായില്ലേ? അവൻ വരണ്ട. എടി മുഖത്ത് മീശ വന്നാ വലിയവനാവില്ലടി. ശരീരം വളർന്നാ എല്ലാരും പോയിക്കോളിൻ, എല്ലാരും പോയിക്കോളിൻ. ഇവിടെ ഓണവും വേണ്ട, പിറന്നാളും വേണ്ട. മുത്തശ്ശിയുടെ പിറന്നാളല്ലേ. അവനെന്താ? അവൻ വരണ്ട, വരണ്ട. ആരും വരണ്ട, ആരും വേണ്ട, ആരും വേണ്ട, ആരും വേണ്ട, ഒന്നും വേണ്ട. കേട്ടില്ലേ, ചെറുമോൻ വരണില്ല എന്ന്. കൊച്ചുകൃഷ്ണന് ഞാൻ മുത്തശ്ശി മാത്രല്ലല്ലോ, അമ്മയും കൂടി അല്ലേ? അവ മരണില്ല എന്ന്. മരുന്നുണ്ട് മുത്തശ്ശി? കൊച്ചുകൃഷ്ണയുടെ മരുന്നുണ്ട്. മുത്തശ്ശിയെ തമാശയാക്കാൻ പറഞ്ഞല്ലേ മരുന്നില്ല എന്ന്. ഓ പ്രാരാബ്ധക്കുറിപ്പായിരുന്നു. ഇനിയിപ്പോ ദാരിദ്ര്യം പറഞ്ഞ് നക്കിത്തരം കാണിച്ച. നീ എന്താ വിളിച്ചിരിക്കുന്നത്? ആ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തിറക്കി വെക്ക്. മറ്റേ ചെറിയ കുട്ടിയോടെ അതെടുത്ത് വെച്ചില്ലേ? എല്ലാം എടുത്തു വെച്ചല്ലോ. അതല്ല എന്റെ പേഴ്സ് ഇങ്ങോട്ട് എടുക്കാൻ. പേഴ്സ് നിങ്ങളുടെ കയ്യിലല്ലേ? അത് ഞാൻ അങ്ങോട്ട് തന്നെ തന്നു. വീട്ടിൽ വെച്ച് നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരുന്നേ. അപ്പൊ പിന്നെ അതെങ്ങോട്ട് പോയി? കോറ്റിയോട്ടില് കാപ്പുടിക്കാൻ കയറിയപ്പോഴേ അവിടെ എങ്ങനെ വെച്ച് മറന്നോ? ഇങ്ങനെ ശ്രദ്ധയില്ലാത്ത ഒരു മനുഷ്യനെ ശ്രദ്ധിക്കാനാ? നിന്റെ മോളുടെ തീറ്റ അങ്ങനത്തെ അല്ലേ? ഇടി തീറ്റ പണ്ടാരം. ഇനി ഇടി വിഴിഞ്ഞ കൂട്ടത്തിൽ പേഴ്സും കൂടെ എടുത്ത് വിഴിഞ്ഞോ? ഞാനോ? അയ്യോ ഇല്ല. പിന്നെ നിന്റെ അമ്മ വിഴിഞ്ഞു.
പിന്നെ അമ്മ പേഴ്സാ മറക്കുന്നത്. നിന്റെ രൂപ കൊണ്ടെടുത്ത്. എന്റെ രൂപയൊന്നുമില്ല, ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ ബസ് വരാന്ന്. അതല്ലേ ടാക്സിയിൽ വന്നത്? ആ എന്നാ കൊടുത്തോ. ഒടുക്കണം കൊടുക്കണം പറഞ്ഞ ഞാൻ എവിടെ എടുത്ത് കൊടുക്കാനാ? എന്നാ വേണ്ട, എനിക്ക് നിക്കാൻ നേരമില്ല. കാശിക്കാ സാറേ, ഒന്ന് പെരക്കാതെ നിക്കണോ? ഒന്ന് വെറുതെ ഇരിക്കേ. അമ്മയെ, അമ്മയുടെ രൂപമില്ല ഇരിപ്പുണ്ടോ? പേഴ്സി പെട്ടിക്കാത്തെങ്ങാനും കാണും, പിന്നെ അങ്ങ് എടുത്തു തരാം. വന്നിറങ്ങിയ പാടെ എന്റെ നാണം കെടുത്തില്ല. ഞാൻ എന്റെ അമ്മയോടല്ലേ ചോദിച്ചത്? വേണ്ട കുറുപ്പേ, അഭ്യാസം ഒന്നും വേണ്ട. ഞാൻ ഇതിന്നും ഒന്നിലൊന്നും കാണാൻ തുടങ്ങിയതല്ലോ. വേണപുട്ട, ആ ടാക്സിക്കാരൻ എന്താന്ന് വെച്ചാ കൊടുത്തേക്ക്. ഓ, ഇനി ഇപ്പൊ പേഴ്സ് പോയില്ല എന്ന് വെച്ചു, എന്നാലും അമ്മായി എന്നെ കൊടുക്കും അല്ലേ വാറു? അത് പിന്നെ ഇല്ലാണ്ടിരിക്കുവോ? ഒന്നുമില്ലെങ്കിൽ രണ്ടാമത്തെ മോളാവുമ്പോ അല്പം സ്നേഹം കൂടും. അതിനിപ്പോ ആരും അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. സുഖം തന്നെയല്ലേ അമ്മേ? പുതിയതാണോ മെയ് വള? നന്നായിരിക്കുന്നു. നിങ്ങളൊക്കെ ഇന്നലെ എത്തിയോ? ഓ ഇല്ല, അവളുമാരും എത്തിയല്ലോ. കാർത്തികേ, നീ വേണം മുത്തശ്ശിയുടെ പുന്നാര മോളാവാൻ. അങ്ങോട്ട് കൊണ്ട് കൊടുക്കടേ. നിനക്ക് എന്തത്ര നാണം? അമ്മയ്ക്ക് ഞാൻ ഹോർലിക്സ്, ബിസ്ക്കറ്റ്, ഓറഞ്ച് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ചവന പ്രാശം മുത്തശ്ശിക്കെന്ന് പറഞ്ഞ് പ്രത്യേകം വാങ്ങിയതാ. അങ്ങോട്ട് കൊടുത്തൂടെ. എന്തിനാ ഇതൊക്കെ പാറക്കുട്ടി? എനിക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും അമ്മയ്ക്ക് എന്തെങ്കിലും കൊണ്ടുവരാതിരിക്കാൻ എന്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. സത്യം പറഞ്ഞ കത്ത് കിട്ടിയപ്പോ സങ്കടം വന്നു. തിരുവോണം മാത്രമല്ലല്ലോ, അമ്മയുടെ പിറന്നാളും കൂടെ അല്ലേ. കയ്യിലാണേ കാ കാശില്ല. എന്താ ഇത്ര ബുദ്ധിമുട്ട്? കുറുപ്പ് ഇപ്പൊ സൂപ്രണ്ടായില്ലേ? അത് കൂടാതെ നിനക്കും ഇല്ലേ 12,000 രൂപ? ഓ അതൊന്നും പറയണ്ട എന്റെ അമ്മേ, ചെലവിന്റെ പുറത്ത് ചെലവാ. ഈ പെണ്ണിനെ കൊണ്ടുവരണ്ടെന്ന് കരുതിയതാ. പിന്നെ നമ്മുടെ കൊച്ചുവിഷം വരുന്ന സ്ഥിതിക്ക് എങ്ങനെ കൊണ്ടുവരാണ്ടിരിക്ക? എന്റെ മോളെ കാണുമ്പോ എല്ലാരും അവളോട് പറയുന്നു പോലും നിന്റെ മുത്തശ്ശിയെ വരച്ചു വെച്ചിരിക്കുകയാണെന്ന്. അതൊക്കെ ആൾക്കാർ വെറുതെ പറയല്ലേ. ആര് കണ്ടാലും പറയും അവള് നിന്റെ തനിപ്പകർപ്പാണെന്ന്. എന്റെ പോലും അല്ല. കീഴാറ്റുമടം പോറ്റി എന്ന് കേട്ടിട്ടുണ്ടോ? മഹാമാന്ത്രികനാ. അദ്ദേഹത്തെ കൊണ്ട് അമ്മായിക്ക് ഞാനൊരു ദേഹരക്ഷ എഴുതി വാങ്ങിച്ചു. എന്തൊന്നാ കുറുപ്പേ, ഈ സമ്പ്രദായമൊക്കെ നിർത്താറായില്ലേ? അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കമ്മേ. ഇതിനെ ഈ മനുഷ്യൻ കാശ് കളയുന്ന മുഴുവനും അമ്മയെ ഉടുപ്പെന്ന് വരാൻ പറയൂ. കയ്യിലും കഴുത്തിലും എന്തൊക്കെ കെട്ടി തൂക്കിയിരിക്കുന്ന നോക്കൂ. അരയിലും ഉണ്ട് ഒരു അഞ്ചാറെണ്ണം. അരയിലും എന്നും പറയാതെ എന്റെ പാറു. ഇതൊക്കെ ഒരു ദേഹരക്ഷക്കല്ലേ അമ്മായി? നിങ്ങളുടെ ഈ രക്ഷയെടുത്ത് കാരണം എനിക്കും മക്കൾക്കും രക്ഷയില്ലാണ്ടായി. നിന്റെ രക്ഷയ്ക്ക് ഞാനില്ലേ പാറു. വരാം വരാം എന്ന് എല്ലാ കത്തിനും പറയുന്നതല്ലാതെ ഒരിക്കലും വരലുണ്ടാവില്ല. എനിക്കറിയില്ല നിന്നെ. അതെങ്ങനെയാ, ഒരു ദിവസം ഹോസ്പിറ്റലിൽ പോകാതിരുന്ന ആകാശം ഒടിഞ്ഞു വീഴില്ലേ? ഇതിപ്പോ അമ്മ തന്നെ നേരിട്ട് എഴുതിയപ്പോ വരാണ്ടിരിക്കാൻ പറ്റൂ? പ്രത്യേകിച്ച് കൊച്ചേഷം വരുന്നതല്ലേ. അമ്മയുടെ മനസ്സിൽ എന്തൊക്കെയോ തീരുമാനങ്ങളുണ്ട്. അതുകൊണ്ടാ ഹേമയെ പ്രത്യേകം കൊണ്ടുവരണമെന്ന് പറഞ്ഞത്. നിന്റെ ഈ മോഹം മനസ്സിലിരിക്കത്തേ ഉള്ളൂടെ. അമ്മ അങ്ങനെ ഒരു നിർബന്ധം പിടിച്ചോണ്ട് ഒന്നിച്ചൊന്ന് കൂടാൻ പറ്റി. അമ്മ ഫോൺ ചെയ്യുമ്പോ നിങ്ങൾ ആരൊക്കെ വന്നില്ലെങ്കിലും രാധികയെ കൊണ്ടുവരണമെന്ന് എടുത്തു പറഞ്ഞു. എന്തൊക്കെയോ കണക്കുകൂട്ടലുണ്ടെന്ന് വെച്ചോളൂ. നിന്റെ കണക്കുകൂട്ടലുകൾ ഒന്നും നടക്കില്ല എന്റെ പൊന്നു ചേച്ചി. അയ്യോ മിനിക്കുട്ടി, എന്തായത്? ഈ മുറി തുറക്കാൻ പാടില്ലെന്ന് അറിയില്ലേ? ഞങ്ങള് കളിക്കാൻ വന്നതാ. ഇത് കളിക്കാനുള്ള സ്ഥലമാണോ? ഇതിനകത്ത് ആർക്കും കേറാൻ പാടില്ലെന്ന് അറിയില്ലേ? കേറിയാൽ എന്താ? ഇത് അമ്പൂറ്റുമാന്റെ പൂജാമുറിയാ. അടുത്തത് കാശി യാത്രയാണ്. ചിങ്ങം പകുതിയോടെ പുറപ്പെടണം. ഹരിയോം ഹരിയോം. എന്നാലല്ലേ പുറപ്പെട്ടുള്ളൂ, വൈകിക്കണ്ട. അമ്മേ മഹാമായ, യാത്രയൊക്കെ സുഖമായിരുന്നു. ദൈവകൃപ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും വന്നില്ല.
മൂകാംബികയിലും പഴനിയിലും തിരുപ്പതിയിലും എല്ലാം ദർശനം ഐശ്വര്യമായിരുന്നു. കുടജാതിയിൽ വെച്ച് ഒരു യോഗി വരനെ പരിചയപ്പെടുകയുണ്ടായി. അദ്ദേഹം തന്ന ഏകമുഖ രുദ്രാക്ഷം അമ്മയ്ക്ക്. അമ്പോട്ട് കുളിച്ചെല്ലാം കഴിക്കാൻ നോക്ക്. ആവട്ടെ. ആ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എപ്പോ എത്തി? ഇപ്പോഴെത്തി. തിരുപ്പതി അടിവാരത്തിൽ പഴയ ഏട് നോക്കി ഫലം പറയുന്ന ഒരു ജ്യോത്സ്യനുണ്ടെന്ന് കേട്ടു, അറിയാമോ? തുടങ്ങി. നിങ്ങളുടെ ഒരു ജ്യോത്സ്യം അറിയാമോ? അടുത്ത വാരം ഞാൻ അടിവാരത്തിലേക്കാണ് പോകുന്നത്. എന്റെ അമ്പുജാക്ഷൻ, നിനക്ക് ഇനിയെങ്കിലും യാത്ര നിർത്തിക്കൂടെ? പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ അമ്പുജാക്ഷനല്ല അമ്പൊറ്റ സ്വാമിയാണ് കുഞ്ഞെ. കുഞ്ഞോ? ഇത് നിന്റെ ചേച്ചിയാണ്. എല്ലാവരും നമുക്ക് കുഞ്ഞുങ്ങളാണ് കുഞ്ഞെ. നിന്റെ ആങ്ങളെ ശരിയാവുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല. വേണ്ട, വേണ്ടോ? വേണ്ട. എനിക്കിനി വയ്യമ്മേ കയ്യടിക്കുന്നു. എന്റെ ഭഗവാനെ, മടക്ക നേരം ഒന്ന് കുരുത്തക്കേട് പറയല്ലേ മോളെ. ഒന്നോ രണ്ടോ ആണോ, 101 എണ്ണം ഇല്ലേ? എനിക്ക് വയ്യ, അമ്മയല്ലേ നേർന്നത്, ബാക്കി അമ്മ മുടക്കേ. അയ്യോ, അങ്ങനെ പറയല്ലേ മോളെ. വഴിപാട് നിന്റെ കൈ കൊണ്ട് തന്നെ നടത്തണം, എങ്കിലേ കൊച്ചിഷ ഭർത്താവായിട്ട് കിട്ടൂ. എനിക്കിനി വയ്യമ്മേ. അയ്യോ, അങ്ങനെ പറയല്ലേ കുട്ടി, 11 ചുറ്റാ ഞാൻ നേർന്നത്. കൊച്ചുകൃഷ്ണനെ തന്നെ ഭർത്താവായി കിട്ടണമെന്ന് മനസ്സിൽ ധ്യാനിച്ചങ്ങ് ഉരുണ്ടോളൂ. ഉള്ളുരുകി പ്രാർത്ഥിച്ച ഭഗവാൻ കേൾക്കാതിരിക്കില്ല. നീയും കൊച്ചുകൃഷ്ണൻ തമ്മിലുള്ള വിവാഹം ഈ നടയിൽ വെച്ച് തന്നെ നടത്താം. നന്നായി പ്രാർത്ഥിച്ചോളൂ. നൽകുന്നു തിങ്കൾ നോയമ്പിൻ തിങ്കളിൽ സങ്കൽപ്പ സുദിനങ്ങൾ.
സുഖമൊരു ചന്ദ്രികയായല്ലോ, എല്ലാ നമ്മിനലിഞ്ഞല്ലോ. പൊന്നിലഞ്ഞിയുടെ പൂകളിൽ മധുര ശലഭൃദയ പരിമളം പകരുക നീ ഈ നിറനിമിഷം എൻ കനവുകളിൽ. ഞാൻ വീട്ടിലെ കാര്യം ഒന്ന് ഓർത്തു പോയതാ. ഓ, മനുഷ്യനെ പേടിപ്പിച്ചു പറഞ്ഞല്ലോ അവന്റെ ഒരു വീടും സ്വപ്നവും. എടാ, ആണുങ്ങളായ കുറച്ചൊക്കെ ചങ്കുറപ്പ് വേണം. എടാ, അവിടെ ചെന്നാലുള്ള അവസ്ഥയെ കുറിച്ച് നിനക്ക് അറിഞ്ഞുകൂടാത്തോണ്ടാ. എല്ലാം അറിഞ്ഞുകൊണ്ടല്ലേ നീ ഇതിനെ ഇറങ്ങി തിരിച്ചത്. ആദ്യം തന്നെ നീ നിന്റെ അമ്മായിമാരെ എനിക്കൊന്ന് പരിചയപ്പെടുത്തിത്താ. കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് ഡീൽ ചെയ്യുന്ന കാര്യം ഞാൻ ഏറ്റു. ലോകത്ത് ഒരിടത്തും ഇല്ലാത്ത അവന്റെ ഒരു മുത്തശ്ശി അമ്മായിയും തറവാടും. എന്താ സാറേ? സാറിന് വയറ്റ് വേദന, വണ്ടി വിടറോ. മതി മതി, എന്റെ കുട്ടിയെ ഇങ്ങോട്ട് വിട്ടു തന്നെ. എന്നിട്ട് ആവാൻ വിശദീകരണം. നീ ഇങ്ങോട്ട് വന്നാൽ മതി, പെട്ടി അങ്ങോട്ട് നോക്കി മുളച്ചല്ലേ. ഇത്തവണ നീ എന്നെ പറ്റിക്കുമെന്നാ ഞാൻ വിചാരിച്ചു. അത് കൊള്ളാം, മുത്തശ്ശിയുടെ പിറന്നാളായിട്ട് ഞാൻ വരാണ്ടിരിക്കൂ. എത്ര ദിവസത്തെ ലീവ് ഉണ്ട് നിനക്ക്? എത്രയും നേരത്തെ പോകാമോ അത്രയും കൊള്ളാം. എന്നാലും ഒരു രണ്ടു മൂന്നാഴ്ച. ഇനിയിപ്പോ പിറന്നാളും കഴിഞ്ഞ് തിരുവോണവും കഴിഞ്ഞ്. കേറിവാ. ഇതെന്റെ കൂട്ടുകാരൻ ഹരീന്ദ്രൻ. നമ്മുടെ തറവാടും ഗ്രാമവും ഒക്കെ കാണാൻ വേണ്ടി വന്നിരിക്കുക. ഹരി, ഇത് മുത്തശ്ശി. നമസ്കാരം. ഇതെല്ലാം അമ്മാവന്മാരെ അമ്മായിമാരെ ഒക്കെ പ്രത്യേകം പരിചയപ്പെടുത്തണോ കൊച്ചുകൃഷ്ണ? അല്ലേ കൈമളമാവാ? പിന്നെ ഹോമിയോ ചികിത്സ ഒക്കെ എങ്ങനെ ആ നടക്കുന്നു? എന്താ കുറുപ്പമാവ, ഈ രക്ഷയൊക്കെ കെട്ടിയിട്ട് വല്ല രക്ഷയുണ്ടോ? പിന്നെ ഈ മുറപ്പെണ്ണുങ്ങളുടെ കാര്യമൊക്കെ കൊച്ചുകൃഷ്ണൻ എപ്പോഴും പറയും. ആ കണ്ടില്ലേ, അമ്മായിമാരുടെ ഒരു ഒരുമ എല്ലാവർക്കും കൊച്ചുകൃഷ്ണനെ ഒരുപോലെ ഇഷ്ടമാ. ഹരിയോ. എന്റെ പേര് ഹരി എന്നാണെന്ന് എങ്ങനെ മനസ്സിലായി? യാത്രയൊക്കെ സുഖമായിരുന്നു. സുഖമായിരുന്നു. ഈ സ്വാമി വേഷം കെട്ടി നടക്കുന്നവരെല്ലാം കള്ളന്മാരാ, അവരൊറ്റ എണ്ണത്തിനെ വിശ്വസിക്കാൻ കൊള്ളൂല. പക്ഷേ അമ്പൂറ്റി സ്വാമി അങ്ങനെയൊന്നും അല്ല, ശരിയായ സ്വാമിയാണെന്നാണ് കൊച്ചുകൃഷ്ണൻ പറയുന്നത്. കൊച്ചുകൃഷ്ണ അകത്തേക്ക് വന്നോളൂ. വരുന്നേ. നീ മാത്രം വാ. എന്തോ, നമ്മള് തറവാട്ടുകാരൊക്കെ ഒത്തുകൂടുന്ന ഈ അവസരത്തിൽ എന്തിനാ അന്യ ഒരാള്? ഞാൻ വിളിച്ചിട്ട് വന്നാ മുത്തശ്ശി. എവിടെ അയാളുടെ വീട്? ഏതാ തറവാട്? കൊച്ചിയില. ഹരീന്ദ്രനാണ് നമ്പ്യാരൻ നാം മുഴുവൻ പേര്. നല്ല ഒന്നാം തരം തറവാട്ടുകാരനാ. പറഞ്ഞു വന്ന നമ്മുടെ മഹാകവി കുഞ്ചൻ നമ്പ്യാരില്ലേ, പുള്ളിയുടെ വകയിലൊരു ബന്ധുവായിട്ട് വരും. എന്തൊക്കെ ആയാലും അവൻ ഇവിടെ താമസിക്കുന്നത് ശരിയാകും തോന്നുന്നില്ല. ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ അവനെ പറഞ്ഞുവിടാനും മനസ്സ് വരുന്നില്ല. അതെന്താ? അച്ഛനും അമ്മയും അങ്ങ് അമേരിക്കയില്. അവൻ വളർന്നതും പഠിച്ചതും ഒക്കെ നാട്ടില് മുത്തശ്ശിയുടെ കൂടെ നിന്നാ. പാവം, കഴിഞ്ഞ മാസം ആ മുത്തശ്ശിയും മരിച്ചുപോയി. അതിനുശേഷം ആകെ അപ്സെറ്റാ, എപ്പോഴും ഒറ്റയ്ക്കിരുന്ന് കരയും. പലതവണ ഞാൻ സമാധാനിപ്പിച്ചു നോക്കി,
ഊണില്ല ഉറക്കമില്ല പല പ്രാവശ്യം ആത്മഹത്യക്ക് വരെ ശ്രമിച്ചു. ഒരു വിധത്തിൽ ഞാൻ അവനെ സമാധാനിപ്പിച്ചു. ഇതുപോലൊരു മുത്തശ്ശി എനിക്കുണ്ടെന്നും സ്വന്തം മുത്തശ്ശിയെ പോലെ കരുതിയാ മതിയെന്നും പറഞ്ഞ് ഞാൻ കൂട്ടിക്കൊണ്ടു വന്നു. ഇവിടെ വന്ന് കയറിയപ്പോഴാ അവന്റെ മുഖം ഒന്ന് പ്രസന്നമായത്. കണ്ടില്ലേ എത്ര സന്തോഷത്തോടെയാണ് എല്ലാവരോടും ഇടപെടുന്നത്. മുത്തശ്ശി മരിച്ചിട്ടില്ല. എടാ എന്റെ മുത്തശ്ശി മരിച്ചിട്ടില്ല. നീ വിളിച്ചപ്പോ നിന്റെ കൂടെ വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് എന്റെ മുത്തശ്ശിയെ കാണാനുള്ള ഭാഗ്യം ഉണ്ടാകുമായിരുന്നു. സന്തോഷമായി. എന്താ കുട്ടി, എനിക്ക് സന്തോഷമായി മുത്തശ്ശി. ഞാൻ പോവാണ്. വല്ലപ്പോഴും എനിക്ക് എന്റെ മുത്തശ്ശി ഒന്ന് കാണണമെന്ന് തോന്നുമ്പോ ഞാനൊന്ന് വന്ന് കണ്ടോട്ടെ. എന്തോ ഹരീന്ദ്രനോട് കഴിയാനുള്ള സൗകര്യം ഉണ്ടല്ലോ നിന്റെ മുറിയില്. ഉണ്ട്. എന്നാ വേണുക്കുട്ടനോട് പറഞ്ഞ് ഒരു കട്ടിലൂടെ ഇട്ടോളൂ. വേണ്ട മുത്തശ്ശി, ഞങ്ങള് രണ്ടുപേരും കൂടെ ഒരു കട്ടിലേക്ക് കിടന്നോളാം. ഓ കൊച്ചുഷാ, നീ വേഗം കുളിച്ച് റെഡിയായി വാ, ചില തീരുമാനങ്ങൾ എടുക്കാനുണ്ട്. കെട്ടും കെട്ടും. അന്ന് ഈ പാർക്കുട്ടിയുടെ സ്വഭാവം അറിയും. തല്ലേം തന്തേം ചത്തു കഴിഞ്ഞപ്പോ ഈ തോളി കിടത്തിയ ഞാൻ അവനെ വളർത്തിയത്. ആ സ്നേഹം അവൻ എന്തായാലും ഉണ്ടാവാതിരിക്കുവോ? നിങ്ങൾ എന്താ ഒന്നും പറയാത്തെ? നീ തന്നെ എല്ലാം പറയുന്നുണ്ടല്ലോ പാറു. അയ്യോ മോളെ, കൊച്ചുഷ യാത്രയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചു വന്നിരിക്കല്ലേ, എന്തെങ്കിലും കുടിക്കാൻ കൊണ്ട് കൊടുക്കണ്ടേ? നീയല്ലേ ചെല്ലിയല്ലേ കൊടുക്കാം. എന്തൊക്കെ കൊടുത്താലും കൊച്ചുഷന്റെ മനസ്സ് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓ, നീ ഇത് പറയാൻ തുടങ്ങിയിട്ട് നേരം കുറയായല്ലോ. എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ എടുക്കേണ്ട സുമതി കുട്ടി. ഓ, നിങ്ങക്ക് എപ്പ നോക്കിയാലും കയ്പ്പ് കയ്പ്പ്. എന്നിട്ടാവുന്ന ഈ ശരീരത്തിൽ കാണുന്നുണ്ടോ? അതുമില്ല. നീ എന്റെ ശരീരത്തിൽ തൊട്ട് കളിക്കരുത് പറഞ്ഞേക്കാം. ആര് തൊടുന്നു? എന്റെ ദൈവമേ, എനിക്ക് പറ്റിയ അബദ്ധം എന്റെ മോക്ക് പറ്റാതിരിക്കാനാ ഞാൻ ഈ പാടൊക്കെ പെടുന്നത്. കരത്തിനൊരാളെ കിട്ടുക പറഞ്ഞ ഒരു പെണ്ണിന് അതിൽ കൂടുതൽ എന്താ വേണ്ടത്? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ആരെ കെട്ടണമെന്ന് തീരുമാനിക്കുന്ന ഞാനാ, അമ്മയല്ല. കൊച്ചുഷ്ണനെ കെട്ടാൻ എനിക്ക് ഇഷ്ടമില്ലെങ്കിലോ? അന്നെ കൊല്ലും. കേട്ടല്ലോ മുത്തശ്ശിയുടെ ക്രോസ് വിസ്താരം. ആ നേരത്ത് നാവിന്റെ തുമ്പത്ത് സരസോ നിന്നുകൊണ്ട് എന്തൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. ഓ, നിന്നെ ഞാൻ കുഞ്ചൻ നമ്പ്യാരുടെ ബന്ധുവാണെന്ന് പറഞ്ഞല്ലോടാ ചെറ്റേ. അതിനിടയിൽ അവന്റെ ഒരു സെന്റിമെന്റ് കൊളവാക്കിയെന്നെ. കൊളവാക്കും, എന്നാൽ നിന്റെ അത്ര ചളവാക്കൂല. അതെ, ഈ അലവലാതി കൂട്ടങ്ങളുടെ ഇടയിൽ കഴിയാൻ എന്നെ കൊണ്ട് വയ്യ. ഞാൻ അങ്ങ് പോവുക. എന്തായത്? പോകാൻ വേണ്ടിയാണോ പറഞ്ഞത്? മുത്തശ്ശിയുടെ തീരുമാനങ്ങൾ എടുക്കാനുണ്ടെന്ന് പറഞ്ഞ എന്താണെന്ന് മനസ്സിലായോ? എന്താ കല്യാണം പിന്നല്ലാണ്ടെന്ന്? ഓഹോ, വന്ന് കേറുന്നതിന് മുമ്പേ തുടങ്ങിയോ? ഏതായാലും ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും ഭീകരമാണ് ഇവിടുത്തെ അന്തരീക്ഷം. നിന്റെ അമ്മായിമാര് മൂന്ന് പേരും കൂടെ നിന്നെ വെട്ടി നുറുക്കി ഫ്രൈ ആക്കി അവരുടെ മക്കൾ കിട്ടുകൊടുക്കും. ഒന്നാലോചിച്ചാൽ നമ്മളെക്കാളും ടെൻഷൻ നിന്റെ അമ്മായിമാർക്കാ. ഉടനെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ എന്റെ ഒരു സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കണം. ഒന്നല്ല മൂന്നെണ്ണം, കണ്ടില്ലേ എല്ലാത്തിനെ? ഒരേ സമയം മൂന്ന് ഭാര്യമാരല്ലേ കൈ വരാൻ പോകുന്നത്. നീ ആര്? ദശരഥ മഹാരാജാവ്. ഊതല്ലേ ഊതല്ലേ. എടാ, സാവധാനം നീന്തിയ അക്കരെത്താം. തൽക്കാലം നിലവെള്ളം ചവിട്ടി ജീവൻ രക്ഷിക്കും. വെട്ടൊന്ന് തുണ്ടൻ രണ്ട്, അതാണ് മുത്തശ്ശിയുടെ സ്വഭാവം. രണ്ടായി മുറിഞ്ഞാലും യോജിപ്പിക്കാൻ പറ്റിയൊരു സുഹൃത്ത് നിന്റെ കൂടെ ഇല്ലേ? പിന്നെ എന്തിനാ വിഷമിക്കുന്നത്? ഞാൻ ആ പായലൊക്കെ ഒന്ന് പഠിക്കട്ടെ, എന്നിട്ട് നമുക്കൊരു ഡിസിഷൻ എടുക്കാം. അതിന് മുമ്പ് പോയി കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവാ. ചെന്ന് വാങ്ങേണ്ട കാര്യമൊന്നുമില്ല, ഇപ്പൊ വരി വരിയായി. ഞാൻ പറഞ്ഞില്ലേ തൽക്കാലം നീ? അല്ല അവനെ എന്തൊക്കെ ആയാലും എല്ലാവരും ഒന്നിച്ച് കാണാൻ കഴിഞ്ഞല്ലോ, സന്തോഷമായി. അതെങ്ങനെ എല്ലാവരും ആവുന്നേ? ഒരാളിന്റെ കുറവില്ലേ ഇപ്പോഴും? അല്ല ശങ്കരൻകുട്ടി, കൈമളെ ആ പേര് തറവാട്ടി പറയാൻ പാടില്ല. ഏതായാലും അവൻ കെട്ടിയ രണ്ടു കുട്ടികളുമായി. ഇനിയെങ്കിലും ഈ വാശി കളഞ്ഞൂടെ അമ്മ. ഇല്ല, കണ്ണേറ്റിങ്കര തറവാട്ടിന്റെ പടി കറഞ്ഞ് സമ്മതിക്കത്തില്ല. എന്താ, എല്ലാവർക്കും ഇവിടെ വന്ന് മതിയായി തോന്നുന്നുണ്ടോ? അന്ന് അവനീ പടി ഇറങ്ങി പോകുമ്പോ എന്നെ ഓർത്തോ? അവന്റെ അച്ഛനെ ഓർത്തോ? ആ വേദനയിൽ എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ ഭർത്താവാണ്. അല്ല, ഞാൻ വേണ്ട കുറുപ്പേ, വേണ്ട. ഞാൻ മരിച്ചാലും അത് വേണ്ട. എന്റെ ചിതാഭസ്മം പോലും അവനെ കൊണ്ട് തൊടിയിക്കരുത്. പുകഞ്ഞ കൊള്ളി പുറത്ത്. മുത്തശ്ശിക്ക് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ എന്തിനാ വിഷയം വലിച്ചടിക്കുന്നത്? മുറുക്കൻ റാണിയമ്മേ, ഒരു ഗ്ലാസ് പശുവും പാലും എടുത്തോളൂ ചൂടായിട്ട്. എന്തിന്?
രാധികയോടും അമ്മ പറഞ്ഞോ. ഒരാളുടെ കുറവുണ്ടല്ലോ, എന്തു പറ്റി? ഏതായാലും ഷോപ്പിങ്ങിന് പോവാം. വേണുകുട്ട എന്തോ രണ്ടുപേരെയും ഷോപ്പിങ്ങിനുണ്ട്. ഇനിയിപ്പോ ഷോപ്പിങ്ങിന് പോയി, ഷോപ്പിൽ കേറി തുണി കിണി എല്ലാം വാങ്ങി കേട്ടോമേ, കാർത്തിക് ഇപ്പൊ 19 തികയ. 6 മാസം കൂടെ കഴിഞ്ഞാ പിന്നെ കേതുവിന്റെ അവകാരം തുടങ്ങും. അതിനു മുമ്പ് കല്യാണം നടക്കണം. കൊച്ചുമക്കള് 3 പേരും കല്യാണം കഴിച്ചു കാണാൻ എനിക്കും ആഗ്രഹം ഇല്ലാതില്ല. രാധയ്ക്കും ഹേമയ്ക്കും ഇപ്പൊ ജാതകവശാ കുഴപ്പമൊന്നുമില്ലല്ലോ. കാർത്തികയുടെ കാര്യം അങ്ങനെയാണോ അമ്മേ? എന്റെയും കുറിപ്പേട്ടന്റെ മനസ്സിൽ പണ്ടേ ഒരാഗ്രഹം. എന്തേ? കൊച്ചുകൃഷ്ണന്റെ കാര്യം. കാർത്തികയ്ക്കും അതാ ഇഷ്ടം. എനിക്ക് 3 പെമ്പിള്ളേരല്ലേ അമ്മേ, ഒന്നിന്റെ എങ്കിലും കാര്യം കഴിഞ്ഞു കിട്ടിയാ അത്രയും സമാധാനായി. ലക്ഷ്മിക്കുട്ടിയും സുമതിക്കുട്ടിയും ഇതേ ആഗ്രഹം എന്നോട് പറഞ്ഞു. ഓരോരുത്തർക്ക് അവരവരുടെ മക്കളുടെ കാര്യം. ഇപ്പൊ നിന്റെ മനസ്സിലും ഇങ്ങനെയൊന്നുള്ള സ്ഥിതിക്ക് ഞാൻ എങ്ങനെ ഒരു തീരുമാനം എടുക്കുക? നീയൊക്കെ എനിക്ക് മുമ്പേ കയറി കൊത്തില്ലേ. അമ്മ പാല് കുടിക്കും. ഇനി രക്ഷപ്പെടാൻ നോക്കണ്ട, കുരുക്ക് വീണ് കഴിഞ്ഞു. കുരുക്കോ? കൊച്ചു കള്ള ഒന്നും അറിഞ്ഞില്ലല്ലേ. ചേട്ടൻ എന്തുവായി പറയുന്നത്? അമ്മായിമാര് തമ്മിൽ കോൾഡ് സമരം. എല്ലാവർക്കും മകളുടെ ഭർത്താവായി കൊച്ചുകൃഷ്ണ കിട്ടണമെന്ന്. ഉടൻ മുത്തശ്ശിയുടെ ഓർഡർ. മൂന്നുപേരെ ആരുടെ ജാതകം ചേരുന്നുവോ അതങ്ങ് ഉറപ്പിക്കാം. തറവാട്ടിൽ ഏതെങ്കിലും ഒന്നിനെ കൊച്ചുകൃഷ്ണൻ കെട്ടണം, അത്രയേ മുത്തശ്ശിക്കുള്ളൂ. ഇതിന് ആർക്കാ യോഗം ഉണ്ടാവുന്നെന്ന് ഇന്നറിയാം. ഞാൻ ദേ ജ്യോത്സ്യം വിളിക്കാൻ പോവാ. യുദ്ധകാല അടിസ്ഥാനത്തിലാണല്ലോ മുത്തശ്ശി കാര്യങ്ങൾ നിൽക്കുന്നത്. ജാതകം ചേർന്നാൽ മുഹൂർത്തം കുറിക്കും, ഉറപ്പാ. മുത്തശ്ശി വിളിക്കുന്നു പറഞ്ഞ കൂടും കുടുക്കെ എടുത്ത് ജ്യോത്സ്യനിങ്ങി എത്തും. അതിനു മുമ്പ് നമ്മൾ അങ്ങെത്തണം. കണ്ണേറ്റും കരയിൽ ആകെ പ്രശ്നം. 3 അമ്മായിമാരും തമ്മിൽ കൂട്ടത്തല്ല്. എല്ലാവർക്കും കൊച്ചുകൃഷ്ണനെ തന്നെ മരുവാനായിട്ട് കിട്ടണം. അതായത് ഇവനെ ഏതെങ്കിലും ഒരു ജാതകം ചേർന്നാൽ മറ്റേ അമ്മായി തൂങ്ങിച്ചാവും, അടുത്ത അമ്മായി വിഷം കഴിച്ചു മരിക്കും. അതെ, അതാ ഇപ്പോഴത്തെ സ്ഥിതി. അതുകൊണ്ട് ജ്യോത്സ്യൻ അവിടെ വന്ന് ജാതകം നോക്കുമ്പോ 3 ചേരില്ല എന്ന് പറയണം. കള്ളം പറയാനോ? അയ്യോ കള്ളം പറയണ്ട, സത്യം പറയാതിരുന്നാ മതി. ജ്യോത്സ്യൻ ഞങ്ങളെ രക്ഷിക്കണം. അതിനെന്താന്ന് വെച്ചാ ഞങ്ങള് അങ്ങോട്ട് കൊടുക്ക്. പരസ്യമായിട്ട് കൊടുത്താ വാങ്ങുമോ? ഒരു പ്രാവശ്യം തുടങ്ങി നോക്കാം. വാങ്ങും. വിവാഹം നടക്കരുത്, അത്രയല്ലേ ഉള്ളു. ഇലക്കും മുള്ളിനും കേടില്ലാതെ ഞാൻ ഈ കാര്യം കൈകാര്യം ചെയ്തോളാം. അത് മതി, അത് മതി. ശരി പോട്ടെ. അങ്ങനെ കാശും വാങ്ങിട്ട് കള്ളം പറയാൻ പോവാണെന്ന് അവരെങ്ങാനും പറഞ്ഞാലോ? ഒരു വഴിക്കിറങ്ങുമ്പോ കരിനാക്കെടുത്തൊന്നും പറയാതാ. ജോൽസരെ എത്ര നാളായി കണ്ടിട്ട്? ആളങ്ങ് ഉടഞ്ഞു പോയല്ലോ. അയ്യോ രണ്ടുപേരും ഉടഞ്ഞു പോയല്ലോ. എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാ പോരായിരുന്നു, ഞാനൊരു രക്ഷ എഴുതി തന്നേനെ. എനിക്കൊരു അസുഖമല്ലേ ഉറപ്പ് സാറേ. എന്നാ എനിക്കൊരു അസുഖമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ജോൽസ്യർ ആദ്യമായി ആ തറവാട്ടി കൊണ്ടുവന്ന് കയറ്റിയത് ഈ കുറിപ്പാണ്. അതെ മറക്കും ഉറപ്പ് സാറേ. ആ നന്ദി എന്നോട് അറിയാവുന്നതുകൊണ്ടാണ് ഓടിപ്പിടിച്ച് ഇങ്ങോട്ട് വന്നത്. എന്നെ ഒന്ന് സഹായിക്കണം, മാറണം. എന്റെ മകളുടെ ജാതകം ജോൽസ്യരല്ലേ എഴുതിയത്? ആ ജാതകം കൊച്ചുകൃഷ്ണന് നന്നായി ചേരുമെന്ന് പറയണം. ജ്യോതിഷത്തിലും മാന്ത്രികത്തിലും ഇത്രയും വിശ്വാസമുള്ള സാറ് തന്നെ ഇങ്ങനെ പറഞ്ഞാലോ? ദോഷമില്ലാത്ത ചില കള്ളങ്ങളൊക്കെ പറയാമെന്ന് ആദ്യഗുരു പറഞ്ഞിട്ടില്ല ജ്യോതിഷരെ? ഇതങ്ങോട്ട് പിടിക്കും. ഈ വിവാഹം നടന്നില്ലെങ്കിൽ പാറുകുട്ടി വല്ല ഉപയോഗം കാണിക്കും ജ്യോതിഷരെ. ഈ വിവാഹം നടക്കണം, അത്രല്ലേ വേണ്ടു. ഇലക്കും മുള്ളിനും കേടില്ലാത്ത വിധം ഞാനിത് കൈകാര്യം ചെയ്തോളാം. അത് മതി, അത് മതി. ാണി അത്തം നക്ഷത്രം, സ്ത്രീ ജനനം, ഊരുരുട്ടാതി പുരുഷൻ, ചേർക്കാമല്ലോ. കാർത്തികാദേവി തിരുവാതിര, ഊരുരുട്ടാതി പുരുഷൻ, ഒരുത്തങ്ങൾ സമാസമം,
നിശ്ചയമായും ചേർക്കാം. ഹേമകുമാരി അശ്വതി, സ്ത്രീ ജനനം, പുരുഷൻ പൂരുരുട്ടാതി, ഉത്തമമാണല്ലോ, ചേർക്കാം. പൊരുത്തം സമാസമം. മൂന്ന് ജാതകവും ചേരുന്ന സ്ഥിതിക്ക് ഏറ്റവും ഉത്തമ ഏതാണെന്ന് പറയൂ ജോസ്യരെ. ഏതാ ഏറ്റവും ഉത്തമം എന്ന് പറയാനാവില്ല. എന്നാലും ഏതെങ്കിലും ഒരു ചെറിയ വ്യത്യാസം കാണൂലേ? കാണുന്നില്ല. തറവാടിന്റെ പുണ്യം കൊണ്ടാവും മൂന്ന് ഒരുപോലെ ചേരുന്നു. കുടുംബത്തിന്റെ ഐക്യമാണ് സൂചിപ്പിക്കുന്നത്. ആ കേട്ടോളൂ, മൂന്ന് ജാതകവും ഇങ്ങനെയുള്ള സ്ഥിതിക്ക് എന്താ വേണ്ടതെന്ന് നിങ്ങൾ മൂന്ന് കൂട്ടരും കൂടെ ഒരു തീരുമാനത്തിലെത്തുക. ശ്രീകൃഷ്ണന് 16,800 കൊച്ചുകൃഷ്ണന് 3 അമ്പോറ്റി അല്ല പങ്കുന്നേ ഉള്ളൂ. കല്യാണം നടക്കരുതെന്നല്ലേ നിങ്ങൾക്കുള്ളൂ? ഒരു ജാതകവും ചേരില്ല എന്ന് പറഞ്ഞാൽ ഇതിൽ എന്തോ കള്ളക്കളി ഉണ്ടെന്ന് വിചാരിക്കും. ഏതെങ്കിലും ഒരെണ്ണം ചേരുമെന്ന് പറഞ്ഞാൽ അപ്പം മുഹൂർത്തം കുറിക്കാൻ പറയും. ഇപ്പൊ സംഗതി കുറഞ്ഞില്ലേ? അമ്മായി വരെ നമ്മുടെ ഒത്തീർപ്പ് എത്താൻ സമയം കുറെ പിടിക്കും. ചിലപ്പോ അടി വെച്ച് പിരിഞ്ഞതും വരും. ഇപ്പൊ മനസ്സിലായോ? ഇലക്കും കേടില്ല, മുള്ളിനും കേടില്ല. അയ്യോ കുറുപ്പമാ, വളരെ സന്തോഷം. അവന്റെ ഈ ഏലത്തൊന്ന് ശരിയായി കൊടുക്കണം. രാത്രി കിടക്കുമ്പോ ദുശ്ചിന്തകൾ ഇവനെ. ശരി ശരി, വരട്ടെ. ഇന്നെ പോലെ ബാക്കി കാശ് ആളാണ്. ഞാൻ അന്ന് തരാൻ ഉദ്ദേശിച്ച പൈസ ഇതിലും കൂടുതൽ. ഞാനത് നിങ്ങൾക്ക് വന്നില്ലെങ്കിലേ പാറു എനിക്കിട്ട് തരും. തീരുമാനം മൂന്ന് അമ്മായിമാർക്കും വിട്ട സ്ഥിതിക്ക് ഇനിയിപ്പോ അവര് തമ്മിലാവും വഴക്കും ബഹളവും. ഏതായാലും നമ്മള് മനസ്സിൽ കണ്ടപ്പോ ആ ജോത്സ്യര് മാനത്ത് കണ്ടു. ഞാൻ കാരണം തറവാടിന്റെ ഐക്യവും സമാധാനവും തകരുമെന്നാ എന്റെ പേടി. ഇനിയിപ്പോ മുത്തശ്ശി ഞങ്ങൾ ഒരു തീരുമാനം എടുത്താലോ? അറ്റ കൈക്ക് പറ്റില്ല എന്ന് പറയണം. ഫസ്റ്റ് ബുദ്ധി, മുത്തശ്ശി എതിർത്തൊരു വിവാഹം കഴിച്ചാ ശങ്കരൻകുട്ടി ചിറ്റപ്പനെ തറവാട്ട് കയറ്റാത്തത്. എന്നിട്ട് എന്താ അങ്ങേര് ജീവിക്കുന്നില്ലേ? അങ്ങേരുടെ ചങ്കൂറ്റം പോലും നിനക്കില്ലാതെ പോയല്ലോടാ. ഇല്ലാഞ്ഞിട്ടല്ല, കുഞ്ഞിലെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട എന്നെ വളർത്തി ഈ നിലയിലാക്കിയത് മുത്തശ്ശിയാണ്. അവരെ വേദനിപ്പിക്കണ്ടെന്ന് കരുതിയിട്ട്. ഇതൊക്കെ നേരത്തെ ആലോചിക്കണമായിരുന്നു. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ ഞാൻ ഈ മൂന്ന് അമ്മായിമാരെ മറിച്ച് പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് ഇങ്ങനെ പറഞ്ഞ് തിരിച്ചിട്ട് ഇങ്ങനെയൊക്കെ തന്നെ പറ്റുള്ളല്ലേ. എടാ പുറത്തു നിന്ന് നോക്കുമ്പോ എളുപ്പാ, അകത്ത് വന്ന് കളിക്കുമ്പോഴേ എന്റെ പ്രയാസം മനസ്സിലാവും. നമ്മൾ ഏതായാലും കളിച്ചില്ലേ, ഇനി ജയിച്ചേ പറ്റൂ. എന്റെ മനസ്സിൽ ചില പ്ലാനൊക്കെ ഉണ്ട്. ഈ തറവാട്ടിലെ മൂത്ത മോള് ഞാനാ, ചെറുമക്കളിൽ മൂത്തവളെ രാധികയും. ആ ചിന്തയെങ്കിലും സുമതിക്കുട്ടിക്കും പാറക്കുട്ടിക്കും വേണ്ടേ? അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അമ്മായി. മൂന്നാം തലമുറയിലെ ഒരേ ഒരു ആന്തരി, അവന്റെ പൊസിഷൻ, ശമ്പളം, ആരെ ഇങ്ങനൊരു ചെറുക്കനെ വേണ്ടാന്ന് വെക്കുക. പിന്നെ മുത്തശ്ശിയുടെ കാലശേഷം ഈ തറവാടും അവനാ. ഓ, ഞാൻ അതൊന്നും ഓർത്തിട്ടല്ല. രാധികയ്ക്ക് പണ്ടേ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിപ്പോയി, അതുകൊണ്ടാ. അങ്ങനെ വരട്ടെ, ഇതിനാണ് മനപ്പൊരുത്തം എന്ന് പറയുന്നത്. കൊച്ചുകൃഷ്ണന്റെ മനസ്സിൽ പിന്നെ എന്തുവാന്ന വിചാരം? ഹൃദയം ഇടിക്കുന്നത് പോലും രാധിക രാധിക എന്നല്ലേ. അവൻ എന്തെങ്കിലും പറഞ്ഞു? എന്തിനാ പറയുന്നത്? അവൻ താമസിക്കുന്ന മുറിയിലോട്ട് കയറി ചെന്നാ കാണാം. ഈ വലിപ്പത്തിലൊരു ഫോട്ടോ ആരുടെ? രാധികയുടെ. കാലത്ത് എഴുന്നേക്കുമ്പോ കണി കാണാനാണത്രേ. ചെറുപ്പം മുതലേ അവന്റെ മനസ്സിൽ രാധികയുടെ രൂപം. ഈ രൂപത്തൊട്ടിൽ അശോകചക്രം പതിക്കൂലേ, അതുപോലെ അങ്ങ് പതിഞ്ഞു പോയി. അവന് നേരിട്ട് പറയാനുള്ള മടി കൊണ്ടല്ലേ എന്നെ അയച്ചത്? ഇത് കേട്ടില്ലേ, രണ്ടുപേരും പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് ലക്ഷ്മി. അല്ല, അവർക്ക് അങ്ങനെ ഒരു ആഗ്രഹമുള്ള സ്ഥിതിക്ക് നമ്മൾ വേണോ അത് നടത്തി കൊടുക്കാൻ എന്ന് പറഞ്ഞാ പോരാ, അമ്മാവനും അമ്മായും കൂടെ വേണോ അതിന് മുൻകൈ എടുക്കാൻ. മുൻകൈ എടുക്കണം, മുൻകൈ എടുക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ എടുക്കാനാ? നിങ്ങളൊന്നും മിണ്ടാതിരിക്കൂ, ഈ കാര്യത്തിൽ എനിക്കൊരു അല്പം നിർബന്ധ ബുദ്ധി ഉണ്ടെന്ന് തന്നെ കുട്ടിക്കുള്ളൂ. ഈ വീറും വാശി മനസ്സിലുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമേയില്ല. കൊച്ചുകൃഷ്ണനും കാർത്തികയും തമ്മിലുള്ള വിവാഹമേ നടക്കൂ. അവന്റെ മനസ്സിലിരിപ്പു അതാ. എപ്പോഴും കാർത്തിക കാർത്തിക എന്നൊരു വിചാരമേ അവനുള്ളൂ. എന്താ കാര്യം? എന്താ കാര്യം? അവളല്ലേ ഈ കൂട്ടത്തിൽ സുന്ദരി. നിങ്ങളിത് കേൾക്കുന്നില്ലേ? എന്തുമാത്രം മഞ്ഞപ്പൊടിയും പയറുപൊടിയും
പിന്നെന്താ ഒരു സാധനം? ഫയർ ആൻഡ് ലവ്ലി. ആ അതും കൂടെ അരച്ച് കുഴച്ച് തേച്ചിട്ടാ ഈ പരു എത്തിച്ചെന്നറിയോ? അല്ലെങ്കിലും അവൾ എന്നെ പോലെയാ. അതിപ്പോ പ്രത്യേകം പറയണോ? ഇതുപോലെ ഉരുട്ടി കുഴച്ച് വെച്ചിരിക്കല്ലേ. സൗന്ദര്യം വർണ്ണിച്ചാനുള്ള സമയമല്ലേ. കണ്ടോ കണ്ടോ, ഇങ്ങേരെ എപ്പോഴും ഇങ്ങനെയാ. എന്നെ പറ്റി ആരെങ്കിലും നല്ല കാര്യം പറഞ്ഞ ഇങ്ങേർക്ക് ഇഷ്ടപ്പെടുകയല്ല. അല്ലെങ്കിൽ എന്നെ ഇനി പാതും പറഞ്ഞു വഴക്ക് വേണ്ട. ഈ കല്യാണം സൂപ്പർമാവന്റെ ഒരു പ്രസ്റ്റീജ് പ്രശ്നമാ, അതിന്റെ ടെൻഷനാ. അങ്ങനെ പറഞ്ഞു കൊടുക്ക്. എന്തു വന്നാലും മേനോനും കൈമളും ഒച്ചുസനെ കണ്ടോണ്ട് വെള്ളം അനത്തണ്ട. മുത്തശ്ശിയുടെ സ്വത്ത് മുഴുവൻ അവനുള്ളതാ. അതെന്റെ മോളെ അനുഭവിക്കും. അനുഭവിക്കും എന്ന് പറഞ്ഞതുകൊണ്ടായില്ല. കൊച്ചുകൃഷ്ണനെ മരുമകനായി കിട്ടിയാലേ അത് നടക്കും. അതിനൊരു യോഗം വേണ്ടേ? ആ ആ യോഗമായിട്ടല്ലേ ഞാൻ വന്നിരിക്കുന്നത്. കുട്ടിക്കാലം മുതലേ അവൻ ഹേമയെ മനസ്സുകൊണ്ട് ഭാര്യയാക്കി കഴിഞ്ഞു. ആ സ്ഥിതിക്ക് നിങ്ങൾ പിടിച്ച പിടിയിൽ നിൽക്കണം. അത്ര തന്നെ. ആകെ പാടെ ഒരു കൊച്ചു വെട്ടി മുറിച്ചെടുക്കാൻ പറ്റുമോ? ഒന്നുമില്ലെങ്കിലും നീ ഇളയതല്ലേ, നമുക്കങ്ങ് ഒഴിഞ്ഞു മാറാം. ഒഴിഞ്ഞു മാറാനോ? ഈ മനുഷ്യൻ കാരണം ഒന്നും നടക്കാത്തത്. അവരൊഴിഞ്ഞു മാറട്ടെ, ഈ കാര്യത്തിൽ ഞാൻ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. അമ്മയുടെയും ചേച്ചിമാരുടെയും വാക്ക് കേട്ട് അന്നൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായതുകൊണ്ടാ എനിക്ക് ഗതി വന്നത്. കുമരിക്കുട്ടി, നീ എന്താ പറഞ്ഞു വരുന്നെന്ന് എനിക്ക് മനസ്സിലായി. എന്താ ഞാൻ പറഞ്ഞത്? കാര്യമല്ലേ, പറയും, എപ്പോഴും പറയും. ഞങ്ങള് തമ്മില് 24 വയസ്സിന്റെ വ്യത്യാസമാ. പക്ഷെ ഇപ്പോഴും രണ്ടുപേരും തമ്മിൽ എന്തൊരു ചേർച്ച. ഇവളിത് കണ്ണി കണ്ടോടൊക്കെ പറഞ്ഞു പറഞ്ഞ് എനിക്ക് എണീറ്റ് നിക്കാൻ പറ്റാത്ത അവസ്ഥയായി. സത്യല്ലേ പറഞ്ഞത്? എല്ലാരും കൂടെ ചേർന്ന് എന്നെ ചതിച്ചതാ. ആരാടി ചതിച്ചത്? ചൊവ്വാദോഷമുള്ള ജാതകം കൊണ്ട് നിന്റെ അമ്മ നാട് നീളെ നടന്നല്ലേ. ഇപ്പൊ നമ്മള് മോളുടെ കല്യാണക്കാരും അല്ലേ ചർച്ച ചെയ്യുന്നത്, അമ്മയുടെ അല്ലല്ലോ. വയസ്സിന്റെ കാര്യം പറഞ്ഞ് തർക്കിക്കാൻ ആദ്യം തന്നെ നിങ്ങൾ ഒരു തീരുമാനത്തിലെത്തും. മോളുടെ കല്യാണം നടത്തണോ അതോ നിങ്ങൾ തമ്മിൽ ഡൈവോഴ്സ് ചെയ്യണോന്ന്. രണ്ടായാലും എന്റെ സഹായം ഉണ്ടാവും. എന്ത് പ്രശ്നം ഉണ്ടായാലും ശരി, ആരൊക്കെ പെണങ്ങിയാലും ശരി, കൊച്ചുകൃഷ്ണ ഹേമയുടെ കഴുത്തിലെ താലി കെട്ടു. ആഹാ, ഈ വീറും വാശിയും അവസാനം വരെ ഉണ്ടായാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഈ കളവൻ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു ഒതുക്ക്. കൊച്ചുകൃഷ്ണേട്ടനെ ഞാൻ തന്നെ കെട്ടണമെന്ന് വലിയ നിർബന്ധമാണല്ലേ? അല്ല, നിർബന്ധമൊന്നുമില്ല. കൊച്ചുകൃഷ്ണ ഒന്ന് എന്റെ തലയിലായടാ. ഞാൻ എക്സർസൈസ് ചെയ്യൂല്ലോ. അതൊന്നും വേണ്ട, ഇത് വീണ് കാല കൈ ഒടിഞ്ഞ. കാർത്തിക ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി? കാർത്തികക്ക് വേണ്ടിയാണ് ഞാൻ ഇത് എടുക്കുന്നത്. കാർത്തിക്ക് വേണ്ടി ഇതൊക്കെ എന്താ എടുത്തു നോക്കുന്നത്? അതാണ് എന്റെ ഗുട്ടൻസ്. അമ്മാവൻ അറിഞ്ഞൂടാ, എന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം ഇതല്ലേ. രാവിലെയും വൈകുന്നേരവും ഇത് മുടങ്ങാതെ ചെയ്താൽ ഈ സൗന്ദര്യം ഇല്ലാത്തവർക്കും സൗന്ദര്യം ഉണ്ടാവും. അപ്പൊ സൗന്ദര്യം ഉണ്ടാക്കാനുള്ള മരുന്ന് ഇതാണല്ലേ? നീ നോക്കിക്കോ, എന്റെ മോളുടെ സൗന്ദര്യം ഞാൻ ഇങ്ങനെ കേട്ടഞ്ഞ് കേടഞ്ഞെടുക്കും. ഏമയും രാധയും ഇത് കണ്ടങ്ങോട്ട് അസൂയപ്പെടട്ടെ. ഇങ്ങനെയാണ് സൗന്ദര്യം ഉണ്ടാക്കുന്നുള്ള രഹസ്യം എന്റെ പൊന്നു മോൾ ആരോടും പറഞ്ഞേക്കല്ലേ? നിങ്ങൾ ഇത്രയൊക്കെ അറിഞ്ഞു വെച്ചിട്ട് എന്നോട് ഒരു വാക്ക് ഇതുവരെ പറഞ്ഞില്ലല്ലോ. ഇനി ഇക്കാര്യം നിന്നോട് പറയാത്ത കുഴപ്പമുള്ളൂ. നിനക്കും ഓ ഇത്രേ ഉള്ള വല്ല മരുന്നല്ലോ വെച്ചാ മതി. സൗന്ദര്യം ഉണ്ടാക്കി വരുമ്പോ എന്താ മോളെ വഴി കാലൊന്ന് തട്ടി സൂക്ഷിക്കണ്ടേ? വല്ലതും പറ്റിയോ? ഓ സാരമില്ലമ്മേ, എങ്ങോട്ടിറങ്ങിയാലും വേദനയും മാനഹാനി എനിക്കാണല്ലോ. പണ്ടേ അതാണല്ലോ എന്റെ തലവിധി. എന്റെ ഇപ്പൊ അങ്ങനെ തോന്നാൻ? ഇതുവരെയായിട്ടും രാധികയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാത്തത് എന്താ? മൂന്ന് ജാതകം ഒരുപോലെ ചേരുന്ന സ്ഥിതിക്ക് ഞാൻ എന്ത് തീരുമാനം എടുക്കാനാ? നിങ്ങൾ തമ്മിലൊരു ധാരണയിൽ എത്താൻ പറഞ്ഞില്ലേ? അങ്ങനെ ഒരു ധാരണയുടെ ആവശ്യമുണ്ടോ? അമ്മയുടെ മൂത്ത മോള് ഞാനല്ലേ. രാധികയല്ലേ അമ്മ ആദ്യം കയ്യിലെടുത്ത് പേര് വിളിച്ചത്. അന്ന് അവള് കൊച്ചുകൃഷ്ണന്റെ പെണ്ണാണെന്ന് അമ്മ പറഞ്ഞത് ഓർമ്മയില്ലേ? അത് മറന്നു. അല്ലെങ്കിലും എനിക്കറിയാം, പണ്ട് മുതലേ ഞാൻ ഈ വീട്ടിൽ ഒരു അധികപ്പെട്ട. എന്റെ ഭർത്താവാണെങ്കിൽ ഇതിനൊന്നും ഇടപെടില്ല. അതാ ഞാൻ ഇങ്ങനെ ഒറ്റപ്പെടുന്നത്. കൊച്ചുകൃഷ്ണ കിട്ടിയില്ലെങ്കിൽ എന്റെ കുട്ടി വല്ല അവിയോഗം കാണിക്കുമെന്നാ പേടി.
നീ ഇങ്ങനെ പറഞ്ഞോണ്ടായില്ല. പെട്ടെന്ന് പൊറ്റുഷന അവനൊരു ആരെയും ഇഷ്ടമെന്ന് പറയട്ടെ, അത് ഞാൻ നടത്താം. ആ അത് മതി, അങ്ങനെയാണെങ്കിൽ അവന്റെ ആദികരുടെ പേരെ പറയൂ. അവന്റെ മനസ്സെനിക്ക് നന്നായിട്ട് അറിയാം. ഇക്കണക്കിന് നല്ലത് കൊച്ചുകൃഷ്ണൻ മൂന്നുപേരെ കല്യാണം കഴിക്കുന്നതാ. അമ്പറ്റെല്ലാം പറഞ്ഞോ? ഇല്ലേ, നാമം ജപിച്ചതാണേ. അവിടെയാണ്. നീ വിചാരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അവിടെ അമ്മയും മോളും കൂടെ കൂലങ്കഷമായ ചർച്ച. കല്യാണക്കാര്യം തന്നെ. മൂത്ത മകളാണെന്ന സെന്റിമെന്റ്സും പറഞ്ഞ് അമ്മായിയെ കയ്യിലെടുക്കാനുള്ള ശ്രമമാണ് ലക്ഷ്മിക്കുട്ടിയുടെ. എന്നാ എനിക്കതൊന്നും അറിയണല്ലോ. കാളെ വെച്ചെന്ന് കേൾക്കും മുമ്പേ കാര്യെടുക്കാതെ. നിന്റെ അമ്മയല്ലേ കുറുക്കന്റെ ബുദ്ധിയ. ഒടുവിൽ പ്രശ്നം കൊച്ചുകൃഷ്ണന്റെ തീരുമാനത്തിന് വിട്ടു. എന്റെ ഭഗവതി, ഞാൻ പ്രതീക്ഷിച്ച പോലെ വന്നു. അവൻ കാർത്തികയുടെ പേരെ പറയൂ, അവന്റെ മനസ്സ് മുഴുവൻ അവളാണെന്ന്. എന്റെ മോൾ ഓർമ്മിക്കൂ. ചതിച്ചോ? തീരുമാനം എനിക്ക് വിട്ടെന്നോ? വിട്ടു എന്ന് മാത്രമല്ല, ഈ മൂന്ന് പേരിൽ ആരെയാണ് കെട്ടാൻ പോകുന്നതെന്ന് നീ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറയുകയും വേണം. നിന്റെ ഒടുക്കത്തെ ഒരു പ്ലാൻ. ലീവ് തീർന്നാലും ഇവിടുത്തെ യുദ്ധം തീരില്ലെന്നാ തോന്നുന്നത്. നീ വിഷമിക്കാതിരിക്കെ, ഒരാഴ്ച സമയമില്ലേ, നമുക്ക് പുതിയ വല്ല പ്ലാനും ആലോചിക്കാം. നിന്റെ മനസ്സിൽ വല്ല പ്ലാനും ഉണ്ടാ? സാഹചര്യങ്ങൾക്കനുസരിച്ച് തന്ത്രങ്ങൾ വന്ന് വീഴും. ഇവന്റെ തന്ത്രങ്ങൾ വെച്ച് ഇനി മുന്നോട്ട് പോണോ? ഒന്നുകൂടെ നോക്കാം. നിങ്ങൾ എന്തോന്നാ കാണിക്കുന്നേ? നീയായിരുന്നു. തീരുമേട്ടിലൊരു സിദ്ധനുണ്ട്, മഹാമാന്ത്രികൻ, കൂടുവിട്ട് കൂടുമാറാൻ ബഹുവേമൻ. അയാൾ എന്റെ മോൾക്ക് ഒരു ഭസ്മം ജപിച്ചു വന്നു. ഇരി ചെവി അറിയണ്ട. അച്ഛാ, ഈ ഭസ്മത്തിന്റെ പുറത്ത് കുറച്ച് കുങ്കുമം കൂടെ ഇട്ടോട്ടെ. ഓ, ഇത് നെറ്റിയിലിടാനുള്ളതല്ല. പിന്നെ എന്തോന്നാ? നേരെ ചൊവ്വേ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ ഒടിവിദ്യ പ്രയോഗിച്ചെങ്കിലും കുറിപ്പ് കാര്യം നടത്തുമെന്ന് എനിക്കറിയാമല്ലോ. വശീകരണ മന്ത്രം ജപിച്ച് പൂജിച്ചെടുത്ത ഭസ്മം ഞാനീ മോരി കലക്കിയിട്ടുണ്ട്. ഇതിലൊരല്പം മോള് കുടിക്കണം, എന്നിട്ട് തൊട്ടുരുയാടാതെ കൊച്ചുകൃഷ്ണന് കൊണ്ടുപോയി കൊടുക്കണം. പക്ഷെ കൊച്ചുകൃഷ്ണൻ ചേട്ടൻ കുടിച്ചില്ലെങ്കിലോ? എന്റെ പൊന്നു മോളെ എങ്ങനെയെങ്കിലും അവനെ കൊണ്ട് ഇത് കുടിപ്പിക്കണം. ആ, പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇത് കുടിച്ചു കഴിഞ്ഞാ പിന്നെ മുറിയിലെത്തി അവൻ കുടിക്കുന്നത് വരെ ഉണ്ടരുത്. അവന്റെ വയറ്റിലോട്ട് നിന്ന് ചെന്നോട്ടെ, പിന്നെ നമുക്ക് കാണാം രാധയും കൃഷ്ണനും പോലെ അവർ ഈ തറവാട്ടിന് ചുറ്റും കളിച്ച് ചിരിച്ച് നടക്കുന്നത്. ഇനി അല്പം നമുക്ക് കുടിക്കാം. നിക്കി നിക്കി നിക്കി. അപ്പഴേ ഇപ്പൊ തന്നെ രണ്ടുപേര് ജാതയായിട്ട് കൊണ്ട് കൊടുത്തേ ഉള്ളൂ. എല്ലാം കൂടി കുടിച്ചാൽ ചെറുക്കന്റെ കുടൽ വെളുത്തു പോകും. ഭയങ്കര ദാഹം. കുറച്ച് ഞാന് എന്ത് പറ്റി അടുത്തത് കൊണ്ടുവരുന്നുണ്ട്. വേണ്ട, എനിക്ക് വേണ്ട. വേണ്ടാത്തോണ്ടാ, അയ്യോ എനിക്ക് വേണ്ട. അയ്യോ വേണ്ടാത്തോണ്ടാ, ഞാൻ ഇല്ലാഞ്ഞിട്ടല്ല. അയ്യോ വേണ്ടാത്തോണ്ടാ. കുടിക്കാം കുടിക്കാം കുടിക്കാം. ഓ, രാവിലെ തുടങ്ങി ഒടുക്കത്തെ കുടിപ്പിക്കലാണ്. ഞാൻ കുടിക്കട്ടെ. ചുമാരി, അയ്യോ വേണക്കുട്ടാ. എന്ത് പറ്റി വേണക്കുട്ടാ? എന്താ ഇത്? പ്രേതബാധയല്ലാണോ? എന്താ കാര്യം? വായിക്കാത്തോ പോയെന്നാണല്ലോ പറയുന്നത്. ആണിയോ? മോരോട് മോരോട് വായിക്കാത്തോട് ഒളിച്ചോട്. കുടിച്ചോ കുടിച്ചോ. എല്ലാ കുന്ത്രാണ്ടങ്ങളും ഒപ്പിച്ചു വെച്ചിട്ട് എങ്ങനെ കിടന്ന് ഉറങ്ങാൻ തോന്നുന്നു? അയ്യോ എന്താ വാറുകുട്ടി, എന്താ? നിങ്ങൾ എന്താ പറഞ്ഞത്? തറവാടിന്റെ മുറ്റത്തോട് ഓടിക്കളിച്ച് നടക്കുന്നോ? ഓടിക്കളിച്ച് നടക്കുന്ന രാധാകൃഷ്ണനെ ഞാൻ കാണിച്ചു തരാം.
ദേ കണ്ടോ എടി ആ എടി ഇവിടെ വാ ഇവിടെ വാ ആ ഇവിടെ വരെ മാറെ ഇവിടെ വരെ മാറ്റ് വാ എന്താ പോടാ പോടി ഇവിടെ ഇങ്ങോട്ട് വാടി എടി ഇങ്ങോട്ട് വാ കേ ഇവിടെ വാ കേ നീ അവളെ പിടിച്ച് മാറ്റ് ഇതിവിടെ ഉറച്ചു പോയി പോ അങ്ങോട്ട് ഞാൻ ഞാൻ എന്തായി കാണിക്കുന്നത്? പൂജാമുറിയിൽ കയറി അശുദ്ധമാക്കാൻ പാടില്ലെന്ന് അറിയില്ലേ? പൂജാമുറിയിൽ നിന്ന് വെള്ളം അടിക്കാല്ലേ? അയ്യോ, അത് പനിനീരാണ്. പനിനീർ കുപ്പിയിൽ പട്ട നിറച്ച ആരും കണ്ടുപിടിക്കില്ലെന്ന് വിചാരിച്ചല്ലേ? പട്ട പട്ട പാതിരാത്രി പട്ട അടിക്കാനാണെങ്കിൽ പകല് മുഴുവൻ ഈ അമ്പലത്തിന്റെ പടി കയറി ഇറങ്ങണോ? ഈ പൂജാമുറി തന്നെ ഇരുന്ന് അടിക്കണോ? എല്ലാരും കാണുക, പുറത്തിറങ്ങി അടിച്ചൂടെ. നിങ്ങൾക്കറിയില്ല കുഞ്ഞുങ്ങളെ, ലഹരിയുടെ സുഖം അനുഭവിക്കാൻ വേണ്ടി അല്ല ഞാൻ മദ്യപിക്കുന്നത്. ധ്യാനം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും പരിഹരിക്കാൻ കഴിയാത്ത എന്റെ വിഷമങ്ങൾ മറക്കാൻ വേണ്ടിയിട്ടാ പൂജാമുറിയിലിരുന്ന് ഞാൻ ഈ പാപം ചെയ്യുന്നത്. ഇതൊക്കെ എല്ലാ കള്ളൂടിയന്മാരും പറയുന്നതാ. അല്ല, ഇത് കണ്ടോ, 18 വർഷം മുമ്പ് കത്തിച്ചതാണിത്, ഈ കിടാവിളക്ക്. ഇതിന്റെ പിന്നിൽ ഒരു ദുഃഖത്തിന്റെ കഥയുണ്ട്. ഇതിപ്പോ നിങ്ങൾ അറിഞ്ഞ സ്ഥിതിക്ക് ഞാൻ എന്തിനാ അതൊക്കെ മറച്ചു വെച്ചത്? എല്ലാവർക്കും ഞാൻ അമ്പൂറ്റി സ്വാമി, പക്ഷേ മനസ്സിപ്പോഴും പഴയ അമ്പുചാക്ഷനാരുടേതാ. തിരുവായ്ക്ക് എതിർവായില്ല എന്ന് പറഞ്ഞതുപോലെ അമ്മയുടെ മുമ്പിൽ സംസാരിക്കാൻ പോലും ഭയപ്പെട്ടിരുന്ന കാലഘട്ടത്തിലാണ് അഞ്ചൽ മാസ്റ്റർ അനന്തമ്പിളിയുടെ മകൾ സൗദാമിനിയും ഞാനും തമ്മിൽ അടുപ്പത്തിലായത്. എന്താ, അത്ഭുതം തോന്നുന്നുണ്ടോ? സത്യമാണ്, നിയമപരമായി ഞങ്ങൾ വിവാഹിതരായില്ലെങ്കിലും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഞങ്ങൾ ഒന്നായി എല്ലാ അർത്ഥത്തിലും. അവരിപ്പോൾ എവിടെ അറിയില്ല. എല്ലാ അതിർപ്പുകളെ അവഗണിച്ച് സൗദാമിനെ സ്വന്തമാക്കണമെന്ന മോഹമായിരുന്നു ഉള്ളിൽ. പക്ഷെ അമ്മയുടെ മുമ്പിൽ എനിക്കതിനുള്ള ധൈര്യം ഉണ്ടായില്ല. അനന്തമ്പിള്ളയും സൗദാമിനെയും എന്നെ തിരക്കി കണ്ണേറ്റക്കരയിൽ വന്നിരുന്നു. അന്ന് അവരോടുള്ള ഈ അമ്മയുടെ പെരുമാറ്റം എന്തായിരുന്നുവെന്ന് നിനക്ക് ഊഹിക്കാമല്ലോ. അവരെ ക്രൂരമായി ഇറക്കിവിട്ടു. നിറകണ്ണുകളുടെ സൗദാമിന് പടിയിറങ്ങിപ്പോകുന്നത് എനിക്ക് നോക്കി നിൽക്കേണ്ടി വന്നു. എന്റെ ഇഷ്ടം പുറംകാലുകൊണ്ട് തട്ടിയെറിഞ്ഞ അമ്മയോടുള്ള വാശി, സൗദാമിനിയോട് എനിക്ക് നീതി പുറത്താൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള കുറ്റബോധം, അതാണ് എന്നെ ഈ കോലത്തിലെത്തിച്ചത്. അവരെ പിന്നെ അന്വേഷിച്ചില്ലേ? ഇന്നും അന്വേഷണം തുടരുകയാണ്. അമ്പട വേണുക്കുട്ടാ, നിന്റെ കാല് എന്തല്ലേ ഒരുക്കി? ആഹാ, എന്റെ മോളെ നിന്നെ. എന്റെ അമ്മേ, അയ്യോ, വാർക്കുട്ടി ഞാനാണ്. അയ്യോ അയ്യോ, നിങ്ങളായിരുന്നോ? നിങ്ങൾ എന്തിനാ ഇവിടെ വന്നിരുന്നേ? ഞാൻ ആ വേണുക്കുട്ടനാണെന്ന് വെച്ചാൽ ഇത്രയും വലിയ അരിയടിച്ചു. ഞാനാണെങ്കിലും നീ അടിക്കുവായിരുന്നല്ലേ. നിങ്ങൾ ഇത് എവിടെ പോയിരുന്നു? വശീകരണ ഭസ്മം തന്ന സിദ്ധനെ ഞാൻ തലശ്ശേരി പോയി കണ്ടു. ആ, എന്നിട്ട് മറുവിദ്യ ചെയ്ത് ഒരു കലശത്തിലാക്കി തരും. അവൻ ആ കലശം മറികടന്ന അതോടെ ബന്ധം മുറിയും. അതിനു മുമ്പ് രാത്രിയിൽ ഇവൻ ഏത് വഴിയിലൂടെയൊക്കെ സഞ്ചരിക്കുന്നതെന്ന് അറിയാനാ ഞാൻ ഇവിടെ വന്നിരുന്നത്. 2-3 ദിവസത്തിന് ഞാൻ കലക്കി കൈ തരാം. അതിനു മുമ്പ് നീ എന്റെ തല അടിച്ച് കളിക്കില്ലേ? 2-3 ദിവസം പോയിട്ട് 1 നിമിഷം കാത്തിരിക്കാൻ പറ്റില്ല. ഇതിന് മറമരുന്ന് ഒന്നേ ഉള്ളൂ, എത്രയും വേഗം കൊച്ചുകൃഷ്ണനുമായിട്ടുള്ള കല്യാണം ഉറപ്പിക്കണം. അതിന് ബന്ധമൊന്നും മുറിച്ചു കിട്ടണ്ടേ? നേരെ ഒന്ന് വെളുത്തോട്ടെ, ഈ പാർക്കുട്ടിയുടെ ചോണം നിങ്ങൾ കണ്ടോ? വാ, എഴുന്നേറ്റ് വന്നേ. അയ്യോ, എന്റെ പുതപ്പ്. ആ, നിക്ക് 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 നിക്ക്. ആർക്കാ ഇത്? കൊച്ചുകൃഷ്ണൻ ചേട്ടനാ. ആ, ഇനിയിപ്പോ ഇതൊന്നും നീ ചെയ്യണ്ട. അവന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഇവിടെ കാർത്തികയുണ്ട്. എന്താ ചേട്ടൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ആ, ഇങ്ങനൊക്കെ പറഞ്ഞാലേ പറ്റൂ. പാവം പോലെ നിന്നാലേ ഞാനും എന്റെ മോളും ദേ വരക്കേണ്ടി വരും. കാർത്തികേ, എടി കാർത്തികേ,
ഈ പെണ്ണ് എവിടെ പോയി കിടക്കുന്നു? എടുക്ക പോത്ത് പോലെ കിടന്ന് ഉറങ്ങിക്കോ. സൂര്യൻ ഉച്ചയിലായി. ഈ ചായ നിന്റെ കൊച്ചുകൃഷ്ണൻ എനിക്ക് വയ്യമ്മേ. ഒരു ഒറ്റ വീക്കുച്ചുണ്ടല്ലോ, പറയുന്ന അനുസരിച്ചാണോ കൊണ്ടപ്പെടാ? നീ ഇതെന്തിനാണ് പുറപ്പാടാ? ഇന്ന് മുതൽ കാപ്പിയും ചായയും കാർത്തി കൊണ്ട് കൊടുക്കുന്നു കൊച്ചുകൃഷ്ണന്. അതിനിപ്പോ എന്താ? എന്റെ കുഞ്ഞിനെ ഞാൻ ഇന്ന് വരെ കരയിച്ചിട്ടില്ല, അറിയോ? കൊച്ചുകൃഷ്ണന്റെ കാര്യത്തിൽ എന്റെ കാർത്തിയുടെ കണ്ണു തന്നെ ഞാനും സമ്മതിക്കില്ല. അവര് തമ്മിലുള്ള കല്യാണമേ നടക്കൂ. അത് നിശ്ചയിക്കുന്നത് നീയാണോ? ആ ഞാൻ നിശ്ചയിച്ചു. എനിക്ക് പെമ്പിള്ളാര് മൂന്നാ. മൂന്നായാലും നാലായാലും ശരി, കൊച്ചുകൃഷ്ണന്റെ കാര്യത്തിൽ നിങ്ങൾ വഴക്കുണ്ടാക്കണ്ട. അവന്റെ കാര്യം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നീ എന്തോന്നാ തീരുമാനിച്ചത്? ഓ, ഒരു തീരുമാനക്കാരി. കണ്ണേറ്റിങ്ങരയിലെ ഇളയ മോള് ഞാനാ. മൂത്ത ഏട്ടന്റെ പോലെ ഇള എനിക്ക് മോളെ കെട്ടും. ഓ, അവളുടെ ഒരു ഓർഡർ. ആരെ കെട്ടണോന്ന് പെണ്ണും ചെറുക്കനും തീരുമാനിച്ചോളും കേട്ടോ. തീരുമാനിക്കാനൊന്നുമില്ല, എന്റെ മോളുടെ കല്യാണമേ നടക്കൂ. നിർത്താനാ പറഞ്ഞത്? എല്ലാം ഞാൻ കേട്ടു. ഈ കണ്ണേറ്റിങ്കരയിൽ ഇതുവരെ ആരുടെയും നാം ഇത്രയും പൊങ്ങിട്ടില്ല. എന്റെ കണ്ണറിയുന്നവരെ ഞാൻ ഇനി സമ്മതിക്കില്ല. മിണ്ടരുത്. നീ എന്താ നിങ്ങളുടെ ഒക്കെ ഭാവം? കൊച്ചുകൃഷ്ണൻ ആരെ കല്യാണം കഴിക്കണമെന്നുള്ള കാര്യം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എടാ വേണക്കുട്ട, ആ ജോത്സ്യനെ വിളിച്ച് അടുത്തുള്ള മുഹൂർത്തം നോക്കി കുറിച്ചോളാൻ പറയും. ഈ തറവാട്ടിലെ ആദ്യത്തെ ചെറുമോള് രാധികയുടെ കഴുത്തിൽ കൊച്ചുകൃഷ്ണൻ മിന്നു കെട്ടും. ആ എന്താ വിളിച്ചു വെക്കുന്നത്? പറഞ്ഞത് കേട്ടില്ലേ? അങ്ങോട്ട് നടക്കൂ. എടി വാ, നീ തന്നെ കൊണ്ടുകൊടു, ഞങ്ങൾക്ക് വേണ്ടേ. എന്താണ് ഇത്ര അധികം വിളിക്കാനുള്ളത്? അമ്മേ, തറവാടിന്റെ അന്തസ്സിനെ കുറിച്ച് അവൻ എന്തെങ്കിലും ഒരു ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നു? അവന്റെ ഉരുണ്ടുകളി കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാണ്. അമ്മയോട് ഞാൻ അന്നേ പറഞ്ഞില്ലേ അവനെ പറക്കാനൊന്നും വിടണ്ടെന്ന്? എത്ര രൂപയാ ചെലവായത്? എന്നിട്ട് ആർക്കെങ്കിലും പ്രയോജനപ്പെട്ടോ? അവൻ ശുദ്ധനാണ്, അവള് വല്ല കൈവശവും കൊടുത്തു കാണുമെന്നാണ് എന്റെ സംശയം. അവളിവിടെ ഒരു മുടി കിട്ടിയാ മതിയായിരുന്നു. ഒരു ചെറിയ പ്രയോഗത്തിലൂടെ രണ്ടും രണ്ടു മാത്രമാവും. ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഒരു കർമ്മം. ഒരു പെണ്ണിന്റെ പടം കിട്ടിയെന്ന് വെച്ച് ഇത്രയും ബഹളം ഉണ്ടാക്കാനുണ്ടോ? അവൻ വരട്ടെ, നമുക്ക് ചോദിക്കാം. വെറുതെ ചോദിച്ചതാർന്ന് എന്തിനാ? അവൻ ഈ പെണ്ണിനെ തന്നെ മതിയെന്ന് പറഞ്ഞാലോ? അഹങ്കാരി, അമ്മായി ജീവിച്ചിരിപ്പുണ്ടെന്ന് തോന്നുന്ന പോലും അവൻ ഉണ്ടായില്ലല്ലോ. അതെങ്ങനാ, തന്ത ഇല്ലാതെ വളർന്നവനല്ലേ? താന്തോ ന്യായാതിരിക്കുവോ? ഞാൻ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം മറന്നോ? കണ്ണേറ്റിങ്കർ തറവാട്ടിൽ തന്ത ഇല്ലാതെ ആരും ജനിച്ചിട്ടില്ല. കൊച്ചുകൃഷ്ണനെ വളർത്തിയത് ഈ കുഞ്ഞുകുട്ടി അമ്മയാണ്. അമ്മേ, ചേട്ടൻ വിഷമം. നിർത്ത്. എന്റെ മക്കളെ വളർത്തിയതും പഠിപ്പിച്ചതും കല്യാണം കഴിപ്പിച്ച് കൊടുത്തതും ഒക്കെ ഞാനാണ്. അതുപോലെ കൊച്ചുമക്കളെ വളർത്താനും അവരുടെ തീരുമാനങ്ങൾ എടുക്കാനും എനിക്കറിയാം. അനുസരണ ഇല്ലാത്തവരെ ആരെയും ഞാൻ ഈ പടി കേറ്റിയിട്ടില്ല. അനിക്കുട്ടി, ഞാൻ നോക്കി എന്തൊക്കെയാ കൊണ്ടുവന്നിരിക്കുന്നത്? കാർത്തിയെ,
രാധികക്കാണ്. രാധിക ഷോപ്പിങ്ങിന് പോയപ്പോ ആരെയും കൂട്ടാൻ പറ്റിയില്ല, എല്ലാവർക്കും ഓണക്കോടി എടുത്തിട്ടുണ്ട്. രാധിക എന്താ ഇവിടെ പ്രശ്നം? എന്തായാലും ഒന്നും മിണ്ടാത്തത്. നീ ഇനി അവളോട് ഒരക്ഷരം സംസാരിക്കണ്ട, കേറിപ്പോടിയാത്ത്. ഈ കുടുംബത്തിന്റെ മാനം കെടുത്താൻ തന്നെയാണോ നിന്റെ തീരുമാനം? അവിടെ ഇവിടെയും തൊടാതെ സംസാരിച്ചാ എനിക്ക് മനസ്സിലാവില്ല. കാര്യം എന്താന്ന് വെച്ചാ തുറന്നു പറ. എന്താ ഞാനത് പ്രത്യേകിച്ച് പറയണമെന്നുണ്ടോ? സംസാരിക്കണ്ട. മുത്തശ്ശിയെങ്കിലും പറ, എന്താ ഇവിടെ സംഭവിച്ചത്? നീയും രാധികയും തമ്മിലുള്ള വിവാഹം ഞാൻ നിശ്ചയിച്ചു. അല്ല മുത്തശ്ശി, ഇത്ര പെട്ടെന്ന്? എന്താ നിനക്ക് വല്ല എതിർപ്പുണ്ടോ? അതല്ല, ഇന്ന് വരെ ഞാൻ ഇവിടെ ആരെയും അനുസരിക്കാതിരുന്നിട്ടില്ലല്ലോ, പ്രത്യേകിച്ച് മുത്തശ്ശിയെ. പിന്നെന്താ ഇങ്ങനെ ഒരു ചോദ്യം? ചോദിക്കേണ്ട സാഹചര്യം ഉണ്ടാക്കിയ നീയാണ്. ഏതാടാ ഫോട്ടോ? ഫോട്ടോയോ? ഏത് ഫോട്ടോ? നിന്റെ പെട്ടിയിൽ നിന്നൊരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. ഏതാടാ പെൺകുട്ടി? പെൺകുട്ടിയോ? ഫോട്ടോയോ? എന്റെ പെട്ടിയിൽ? അതെ, നിന്റെ പെട്ടിയിൽ തന്നെ. എന്റെ പെട്ടിയിൽ അങ്ങനെ ഒരു ഫോട്ടോ വരാൻ വഴിയില്ലല്ലോ. എന്റെ പെട്ടിയിൽ? നീ മിണ്ടരുത്. എന്നാലും എന്റെ കൊച്ചുകൃഷ്ണ, പൂച്ച പാൽ കുടിക്കുന്ന ആരും അറിയില്ലെന്ന് കരുതിയോ? വല്യേട്ടനും ചേച്ചിയും മരിച്ച പിന്നെ കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കിയ ഞങ്ങൾ ഓരോരുത്തരും നിന്നെ വളർത്തിയത്. ആ ഞങ്ങളുടെ ഈ ചതി ചെയ്യണ്ടായിരുന്നു. ആരാരെ ചതിച്ചെന്നായി പറയുന്നത്? എവിടെയാ ഫോട്ടോ? ഞാനൊന്ന് നോക്കട്ടെ. എന്തിനാ പ്രത്യേകിച്ചിനൊരു നോട്ടം? ഞാനിത് കീറി കളഞ്ഞു. അതൊന്ന് കണ്ടിരുന്നെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറയാമായിരുന്നു. കാണാതൊന്നും നിനക്ക് പറയാൻ പറ്റില്ലല്ലേ, ആരുടെ മുമ്പിൽ ആടാ ഈ ഉരുണ്ട കളി? കണ്ണേറ്റിൻകരയിലെ ആൺകുട്ടിയാണു നീ. ആരുടെ മുമ്പിലും സത്യം സത്യമായി പറയാനുള്ള ആണത്വം ഉണ്ടാവണം. എന്റെ ദൈവമേ, ഞാൻ എന്തു പറയാനാ? ഒരു ഫോട്ടോ ഇത്രയും പ്രശ്നമാക്കി ഇക്കണക്കൊരു പെണ്ണിനെ വിളിച്ചോണ്ട് വന്നിരുന്നെങ്കിലോ? കണ്ടോ കണ്ടോ അവന്റെ മനസ്സിലിരിപ്പ്. ഞാൻ പറയുന്നത് വിശ്വസിക്കാൻ ഇവിടെ ആരുമില്ലല്ലോ. ഞാൻ അച്ഛനും അമ്മയും ഇല്ലാത്തവനല്ലേ, ആർക്കും എന്ത് വേണേലും പറയാമല്ലോ. എന്ത് വേണേലും പറഞ്ഞോളൂ. ജീവനാദം തുടരുമാലാപമേ, എൻ സ്വരാഞ്ജലി പൂജയിൽ ജന്മസംബുരുമീട്ടിനി ഹൃദയമാ ഊവിൽ നിറയു ശ്രുതി സുഗന്ധി. മോനെ, നിനക്ക് അച്ഛനും അമ്മ ഇല്ലെന്ന് ആരാ പറഞ്ഞേ? മുത്തശ്ശി തന്നെയല്ലേ നിനക്കെല്ലാം. നിന്നെ വേദനിപ്പിക്കുന്ന തരത്തിൽ ഒരിക്കലെങ്കിലും ഞാൻ ശാസിച്ചിട്ടുണ്ടോ? ഈ തറവാട്ടിൽ ആർക്കും ഒരു ദോഷവും വരരുത്, അതേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. തെറ്റുപറ്റത് എനിക്കാണ്. മുത്തശ്ശിയെ വേദനിപ്പിക്കുന്ന ഒന്നും തന്നെ ചെയ്യാൻ എന്റെ കുഞ്ഞിനാവില്ലെന്ന് എനിക്കറിയാം. കൊച്ചേഷ, നിനക്ക് വേണ്ടിയാണോടാ ഞാൻ ജീവിക്കുന്നത്? നിനക്ക് വേണ്ടി മാത്രം. മുത്തശ്ശിയുടെ സ്നേഹം കാണുമ്പോ എനിക്ക്. നീ വിഷമിക്കാതെ, മുത്തശ്ശിയുടെ തെറ്റിദ്ധാരണ ഒക്കെ മാറിയില്ലേ? നീ വാ, നമുക്ക് കുറച്ച് നടന്നിട്ട് വരാം. Thank you.
ഞാൻ പറയുന്നത് നിങ്ങൾ എല്ലാവരും ഒന്ന് വിശ്വസിക്കുക. എനിക്ക് ആ പെൺകുട്ടിയെ അറിയില്ല. ഒന്നുകിൽ ആ ഫോട്ടോ കാണിക്കണം, അല്ലെങ്കിൽ അമ്പലത്തിൽ വെച്ച് കണ്ട ഉടനെ എന്നെ വിളിച്ച് കാണിക്കണമായിരുന്നു. ഇത് രണ്ടും ഇല്ലാതെ എല്ലാവരും കൂടെ എന്നെ വിട്ടിയാക്കുകയാണ്. വിട്ടിയാക്കുന്ന നീയാണ്. ജീവിതം കുറെ കണ്ടവരാ ഞങ്ങള്. നീ പറഞ്ഞിട്ട് തന്നെ അവളവിടെ വന്നത്. അതെ, അമ്മയെ പേടിച്ചവൻ സത്യം പറയാത്തതാ. എന്റെ മോക്ക് വിവാഹം വേണ്ടമ്മേ. പണ്ണേറ്റിങ്കരയിലെ തീരുമാനങ്ങൾക്ക് ഇതേവരെ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അമ്മായിയുടെ തീരുമാനങ്ങൾക്കെതിരായി മൂത്ത മരുമകനായ ഞാൻ ഇതുവരെ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. പക്ഷേ ഇത് എന്റെ മകളുടെ ജീവിത പ്രശ്നമാണ്. ആ പെൺകുട്ടി ആരാണെന്ന് അറിഞ്ഞിട്ട് എന്റെ മകളുടെ വിവാഹം നടത്തിയാൽ മതി. കേട്ടില്ലേ, ഇനി പറ ആരാണ് ആ പെൺകുട്ടി? അമ്മയതേ. ഇവളെ നിനക്ക് അറിയില്ല അല്ലേ? ഇവളോ? ഇവളെ കുറിച്ചാണോ നിങ്ങൾ എല്ലാവരും പറഞ്ഞത്? അത് ശരി. നീ ആരാ? എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാൻ നിന്റെ കള്ളക്കളിയൊന്നും വേണ്ട, സത്യം പറഞ്ഞോ. എന്റെ പേര് ഗോപിയ. പേര് നാളൊന്നും ചോദിച്ചില്ല. ഇവിടെ വന്ന എന്തിനാണെന്ന് അറിയണം. ഈ തറവാടുമായിട്ടുള്ള ബന്ധം എനിക്ക് അവകാശം ഉണ്ടായിട്ട്. അവകാശം? ഇത് കണ്ണേറ്റിങ്കര തറവാടാണ്. പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് അവകാശം പറയാനുള്ളത് അല്ല ഈ സ്ഥലം. അവകാശം വാങ്ങാനല്ല ഞാൻ വന്നത്, എന്റെ അച്ഛനെ കാണാനാണ്. നിന്റെ അച്ഛന്? അതെ, ഈ തറവാട്ടിലെ കുഞ്ഞുകുട്ടിയമ്മയുടെ മകൻ അമ്പുജാക്ഷൻ നായർ. വിശ്വസിക്കാനാവുന്നില്ല അല്ലേ? വർഷങ്ങൾക്ക് മുൻപ് ഈ തറവാടിന്റെ മുറ്റത്ത് നിന്ന് കണ്ണീരോടെ ഇറങ്ങിപ്പോയ സൗദാവിനെ കുറിച്ച് ഓർമ്മയുണ്ടോ? അതായത് എന്റെ അമ്മ. എന്റെ അമ്മയ്ക്ക് കണ്ണേറ്റിങ്കരയിലെ കുഞ്ഞുകുട്ടിയമ്മയുടെ മരുമകളാകാനുള്ള ഭാഗ്യം ഉണ്ടായില്ലെങ്കിലും അവരുടെ കൊച്ചുമകളെ പ്രസവിക്കാനുള്ള ദുർവിധി ഉണ്ടായി. ഇപ്പൊ എനിക്ക് എല്ലാം മനസ്സിലായി. ആ ഫോട്ടോ എങ്ങനെ എന്റെ പെട്ടിയിൽ വന്നതെന്നും ആരാണ് അതെന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നതെന്നും. തൃപ്തിയായില്ലേ എല്ലാവർക്കും? മുത്തശ്ശി, തിരുവോണനാളിൽ കണ്ണേറ്റിങ്കരയിലെ എല്ലാവരും പറശ്ശിനിക്കടവിലെത്തി വഴിപാടുകൾ നടത്താറുണ്ടെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ അവിടെ വന്നത്. അറിയാതെയാണെങ്കിലും മുത്തശ്ശിയുടെ പേരിൽ ഞാനും ഒരു വഴിപാട് നടത്തി. എന്താ എല്ലാവരോട് നോക്കി നിൽക്കുന്നത്? പോകാനാ പറഞ്ഞത്? അകത്തു പോ. ഈ മുഖത്ത് നോക്കി അച്ഛാന്ന് വിളിക്കണമെന്നുണ്ടായിരുന്നു, അതിനാ ഇവിടെ വന്നത്. ഇനി വരില്ല. ഇല്ല, എന്റെ മോൾ എന്നെ തേടി വന്നതാണ്. ഇനി ഞാൻ അവളെ തിരിച്ചയക്കില്ല മോളെ. മുത്തശ്ശിയുടെ അനുഗ്രഹം വാങ്ങിക്ക്. Thank you.
എല്ലാ വിവരങ്ങളും ഞാൻ അഡ്വോക്കറ്റ് തന്നെ അറിഞ്ഞു. അവരൊക്കെ ഹോസ്റ്റൽ വരെയൊന്ന് പോയിരിക്കുക. നോ, ഐ ആം ടോട്ടലി കൺഫ്യൂസ്ഡ്. ഇതുവരെ യാതൊരു വിവരവും ഇല്ല. ഏതായാലും താൻ ഇതാരോടും പറയണ്ട. ആ പല വഴിക്ക് ഞങ്ങൾ തിരക്കുന്നുണ്ട്. ഓക്കെട്ടെ, എന്തായടാ? ഹോസ്റ്റലിൽ ആർക്കും ഒരു വിവരവുമില്ല. റൂംമേറ്റിനോട് ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ മേട്രൻ അവളുടെ പെട്ടിയും ബാഗും എല്ലാം പരിശോധിച്ചു. ഏതോ ഒരു ചെറുപ്പക്കാരനുമായി കറങ്ങുന്നത് ചില കുട്ടികൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ആളാരാന്ന് അവർക്കറിയില്ല. നമുക്ക് പോലീസിൽ വിവരം അറിയിച്ചാലോ? നീ എന്തായി പറയുന്നത്? അവളെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കന്റെ അച്ഛൻ ഐ ജി ആണെന്നുള്ള കാര്യം നീ മറന്നോ? അയാൾ ആ നിമിഷ സംഗതി അറിയില്ലേ? പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഈ കല്യാണം ഇനി എന്ത് പറഞ്ഞു നീട്ടിവെക്കും എന്റെ ദൈവമേ? അവളെ കണ്ടുപിടിച്ചാൽ തന്നെയും ഈ കല്യാണത്തിന് അവൾ സമ്മതിക്കും എന്ന് എന്താണ് ഉറപ്പ്? എനിക്ക് എന്റെ കുഞ്ഞിനെ ഒന്ന് കണ്ടോ മതിയായിരുന്നു. ഒറ്റ മോളെ ഉള്ളൂന്ന് വെച്ച് നീയാ അവളെ വഷളാക്കിയത്. ഞാനിവിടെ ഇല്ലാതെ പോയതാ ഇതിനൊക്കെ കാരണം. നിങ്ങൾ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാതെ എന്റെ മോളെ ഒന്ന് കണ്ടുപിടിക്കാൻ നോക്ക്. ശ്രീദേവി ഞാൻ പോ, അത്യാവശ്യത്തിനുള്ള ടെൻഷൻ ഇപ്പൊ തന്നെ എനിക്കുണ്ട്. എടാ, നീ ആ കണ്ണൂരിലെ ഡോക്ടർ പണിക്കടെ ഫോൺ നമ്പർ ചെയ്യട്ടെ. ശരി അച്ഛാ. ഇത്തരം കാണിക്കുന്നൊരു അതിര് വേണം. തല പുകഞ്ഞ് ആലോചിച്ചിട്ടാണ് ഈ ഒരു ഐഡിയ കിട്ടിയത്. അതും കുളമാക്കാനാണ് ഭാവമെങ്കിൽ ഞാൻ കളഞ്ഞിട്ട് പോവും. സമ്മതിച്ചു, ബുദ്ധിയൊക്കെ നിന്റെ തന്നെ. പക്ഷേ ഇതെന്റെ പേഴ്സണൽ കാര്യമാണ്, നീ നാ തടപെടരുത്. കല്യാണം കഴിഞ്ഞ് 3 ആഴ്ചയായി, ഇതുവരെ ആയിട്ട് നേരെ ഒന്നും സംസാരിക്കാൻ പോലും കിട്ടിയില്ലെന്ന് പറഞ്ഞു. എന്നാ നീ ഇവിടെ കിടന്ന് വിളിച്ചങ്ങോട്ട് കൂറ. ഗോപി എന്നിന്റെ ഭാര്യയാണെന്ന് നാട്ടുകാർ മുഴുവൻ കേക്കട്ടെ. എന്റെ വീട്ടുകാരോട് എന്തൊക്കെ നോണ പറഞ്ഞിട്ടാണ് 3 ആഴ്ച അവളെ അവിടെ കൊണ്ട് താമസിപ്പിച്ചെന്നറിയാവൂ? ഇതായിരുന്നു എന്റെ പൊന്നുമോന്റെ മനസ്സിലിരിപ്പെങ്കിൽ അവളെ നേരെ ഇങ്ങോട്ട് കൊണ്ടു പോരായിരുന്നു. മനുഷ്യനെ മെനക്കെടുത്താൻ ഏതായാലും നിന്റെ പെർഫോമൻസ് കലക്കി. എല്ലാവരും കണ്ണുടച്ച് വിശ്വസിച്ചു. പേടിച്ച് പേടിച്ചാ ഞാൻ അത്രയും പറഞ്ഞിപ്പിച്ചത്. ഓ, എന്തൊക്കെ കള്ളക്കളിയാ! അമ്പൂത്തി സ്വാമി സ്വന്തം മോളെന്ന് തന്നെ കരുതിയിരിക്കുക. നിന്റെ അച്ഛൻ ഇപ്പം കുവൈറ്റിന് തിരിച്ചെത്തി. നാട് മുഴുവൻ വല വീശിട്ടുണ്ടാവും. പുറത്തെവിടെ താമസിച്ചാലും കുടുങ്ങും, ഉറപ്പാ. ഇവിടെയാവുമ്പോ കുറെ കൂടെ സേഫ് ആണല്ലോ. അതെ, നല്ല സേഫാ. വാതുക്കെ നോക്ക് കാവല കിടക്ക അച്ഛൻ. എനിക്ക് പോയി ഇങ്ങനെ വേഷം കിട്ടി കഴിഞ്ഞു. പിന്നെന്തിനാ ഇങ്ങോട്ട് വന്നത്? ഭർത്താവിന്റെ വീട്ടുകാരെ കാണണമെന്ന് പറഞ്ഞു. ഓക്കെ, അമ്പലത്തിൽ വരാൻ പറഞ്ഞു, കണ്ടു. അപ്പൊ ഭർത്താവിനെ സ്ഥിരമായിട്ട് കണ്ടോണ്ടിരിക്കണോന്ന് പറഞ്ഞു. പാവം അമ്പൂറ്റി ചിറ്റപ്പനെ പറഞ്ഞു പറ്റിച്ച് അത് ഒപ്പിച്ചു. ആ, അതിനെ എപ്പോ പൊട്ടിത്തെറിക്കും കണ്ടറിയാം. ആ, ഇങ്ങനെ പോയാൽ അധികം ദിവസം വേണ്ടി വരില്ല പൊട്ടിത്തെറിക്കാൻ. നിന്റെ കരുനാക്കൊണ്ടൊന്നും പറയാതെ. ഇവള് പണ്ടേ വരണ്ടിരിക്കുക. നീ അവളെ ഓരോന്ന് പറഞ്ഞ് കൂടുതൽ വട്ടളക്ക. നീ ഒരു കാര്യം ചെയ്യ്, അവിടെ പോയി നിന്നെ എനിക്ക് വേറൊരു കാര്യം സീരിയസ് ആയിട്ട് സംസാരിക്കാം. ഞാനൊരു കാര്യം ചെയ്യാം, എന്റെ ജോലി അങ്ങോട്ട് രാജിവെച്ചിട്ട് ഇതിന് സ്ഥിരമായിട്ട് അങ്ങോട്ട് ഇറങ്ങാം. എടാ, നീ എന്റെ തല വിധി ഒന്ന് ആലോചിച്ച് നോക്കി. എന്റെ ടെൻഷൻ നീ മനസ്സിലാക്കാത്ത എന്താ? വേറൊരു കാര്യം സീരിയസ് ആയിട്ട് സംസാരിക്കുമെന്ന് പറഞ്ഞില്ലേ? നിന്റെ അടുത്തല്ല ഞാൻ വേറെ അടുത്ത് പറയും. നീ പോയി നിന്നെ, ചെല്ല്. ആരെങ്കിലും വരുവാണെങ്കിൽ സിഗ്നൽ വരണേ. വേറൊരു കാര്യം സീരിയസ് ആയിട്ട് സംസാരിക്ക. നീ വന്നേ. ഓ, തൊലച്ച് ഒരു വഴിക്കറങ്ങ പറയുന്നു വിളിക്കാതെ. ഇത് എവിടെ കുഴിച്ചിടുന്നു അറിയാനാ? കഷ്ടകാലത്തിന് ഞാൻ എങ്ങനെ മറികടന്നാലോ? എനിക്കതിനുള്ള ഭാഗ്യമൊന്നും ഉണ്ടാവും തോന്നുന്നു. എന്താ ആ ധൂമകേതു വേണുക്കിട്ട് നടക്കണ വഴിയുടെ നടുമധ്യത്തിൽ കുഴിച്ചിട്ടാലല്ലേ അവനും മറികടക്കാൻ പറ്റൂ. അപ്പൊ ഞാൻ പാരയായോ? നീ ആ പാര ഇങ്ങെടുക്കാൻ.
ആ മിറ്റ തിരുപ്പണ്ട് എടുക്കൊണ്ട് വെക്കോ. ഇങ്ങോട്ട് വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കളിന്നൊക്കെ പറഞ്ഞ ഇതാ ആ കുട്ടിയുടെ കണ്ണും നോക്കി ശ്രദ്ധിച്ചോ, അമ്പോട്ടിയെ വാർത്ത് വെച്ച പോലെ തന്നെയാ. ഇന്നലെ ഞങ്ങൾ എല്ലാരും കൂടെ ഊണുകഴിക്കാനിരുന്നപ്പോഴേ മുത്തശ്ശി ഗോപിയെ തുറിച്ചു നോക്കിയിട്ട് എണീറ്റൊരു ഒറ്റ പോക്ക്. എന്നാലും അവള് മിടുക്കിയ, അമ്മ മൈൻഡ് ചെയ്യുന്നില്ലെന്ന് കണ്ടപ്പം അവളും തിരിച്ച് മൈൻഡ് ചെയ്യാതെ ഊണ് മുഴുവൻ കഴിച്ചു. രണ്ടും കൽപ്പിച്ച ആ കുട്ടി ഇവിടെ വന്ന് കയറി. ഇനി അമ്മായിയോട് പിടിവാശിയൊക്കെ കളഞ്ഞ് ആ കൊച്ചിനോട് എന്തെങ്കിലും രണ്ടു വാക്ക് സംസാരിക്കാൻ പറ. അനിയൻ പറയുന്നത് നേരാ, പക്ഷെ ആർക്കാ പറയാൻ ധൈര്യം? എനിക്ക് ധൈര്യ കുറവൊന്നുമില്ല, ഞാൻ വേണമെങ്കിൽ ഇപ്പൊ പറയാം. എന്താ എന്താ പറയാനുള്ളത്? അല്ല, അമ്മായിയുടെ കാര്യം സമയാസമയങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഞാൻ പാറുക്കുട്ടിയോട് പറയുകയായിരുന്നു. ഞാൻ എങ്ങനെ പുറത്തേക്ക് വരാനാ? ഇപ്പൊ നോക്കിയാലും മോളെ മോളെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുക. എനിക്ക് വയ്യ ഇവിടെ, എന്നെ തിരിച്ച് ഹോസ്റ്റലാക്കിയ മതി. നീ ഈ സമയത്ത് തന്നെ ഇങ്ങനെ പറയണം. ചിറ്റപ്പൻ ഉറങ്ങുന്ന സമയത്ത് നിനക്കൊന്ന് പുറത്തു വന്നാൽ എന്താ? അയ്യേ, ചിറ്റപ്പൻ ഉറങ്ങുന്ന നോക്കി ഞാൻ ഉറക്കൊളച്ചിരിക്കാനോ? എനിക്ക് വയ്യ. ഇവനാരോട് ഈ അംഗം കഴിക്കുന്നു? എന്നാ നിന്റെ ഇഷ്ടം പോലെ ചെയ്യും. ഞാനൊരു നിനക്കതൊക്കെ പറയാം. കുട്ടിക്കാലം മുതൽ കാർത്തികായിരുന്നു എന്റെ മനസ്സിൽ. അതിനിടയ്ക്ക് മുത്തശ്ശി ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്ന ആരെങ്കിലും അറിഞ്ഞോ? ഞാനിനി കുറുപ്പമ്മാവിന്റെ മുഖത്തെങ്ങനെ നോക്കും, അമ്മായിയുടെ മുഖത്തെങ്ങനെ നോക്കും, കാർത്തികയുടെ മുഖത്തെങ്ങനെ നോക്കും? എനിക്ക് സഹിക്കുന്നില്ല അമ്മാവ, ഞാനാകെ ധർമ്മസങ്കടത്തിലാണ് അമ്മാവ. അമ്മാവൻ വിഷമിക്കരുത്. ഇളകി മറിയുന്ന ഈ കടൽ പോലെയായിരുന്നു എന്റെ മനസ്സ്. നിന്റെ വരവോടെ അതിപ്പോ ശാന്തമായി മോളെ. മുത്തശ്ശി നിന്നോട് ഇതുവരെ സംസാരിക്കാത്തതിൽ മോക്ക് വിഷമമുണ്ടെന്ന് എനിക്കറിയാം. ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ കാണുകയാണ് ഈ വാശി. അമ്മയുടെ വാശിയാണ് എന്നെ ഈ നിലയിൽ എത്തിച്ചതെന്ന് അമ്മയ്ക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കെതിരായ ഒരു തീരുമാനവും അമ്മ ഇനി എടുക്കില്ല. മോള് വിഷമിക്കാതെ, എല്ലാം നേരെയാവും. പൊറുക്കാനാവാത്ത തെറ്റാണ് സൗദാമിനിയോട് ഞാൻ ചെയ്തത്. അവൾക്കിനോട് വെറുപ്പുണ്ടാവും, പക്ഷേ അച്ഛന്റെ മനസ്സ് മോള് മനസ്സിലാക്കണം. എനിക്ക് അവളെ കാണണം, മാപ്പ് രോധിക്കണം. അതിന് മോൾ അച്ഛനെ സഹായിക്കണം. നാളെ നമുക്കൊന്നിച്ചു പോകണം, അമ്മയെ കാണണം. വേണ്ട, അത് വേണ്ട.
അതെന്താ? വളരെ നാളത്തെ നിർബന്ധത്തിന് ശേഷമാണ് അച്ഛൻ ആരാണെന്ന് പോലും അമ്മ പറഞ്ഞത്. ഇങ്ങോട്ട് വരണമെന്ന് വാശി പിടിച്ചപ്പോ അമ്മ എന്നെ കൊണ്ടൊരു സത്യം ചെയ്യിച്ചു. അച്ഛൻ അമ്മയെ കുറിച്ച് എന്തെങ്കിലും ചോദിച്ചാൽ ഒന്നും പറയരുതെന്ന്. അച്ഛനെ കാണാൻ പോലും അമ്മ ആഗ്രഹിക്കുന്നില്ല. അവൾ ഇപ്പോഴും എന്നെ മനസ്സിലാക്കിയിട്ടില്ല. വേണ്ട, അമ്മയ്ക്ക് കൊടുത്ത വാക്ക് തെറ്റിക്കണ്ട. പക്ഷെ പകരം അച്ഛനും ഒരു വാക്ക് തരണം. മോൾ ഒരിക്കലും അച്ഛനെ വിട്ടു പോകരുത്. വയ്യ, ഈ നാടകം തുടരാൻ ഇനി എനിക്ക് വയ്യ. അദ്ദേഹം ഞാൻ മകളാണെന്ന് പൂർണ്ണമായും വിശ്വസിച്ചിരിക്കുന്നു. ഇത് മഹാഭാവമാ. സ്വന്തം മകളെ തിരിച്ചു കിട്ടിയ ഒരു അച്ഛന്റെ മനസ്സ് എനിക്ക് മനസ്സിലാവും. അത് കാണുമ്പോ ഞാൻ എന്റെ അച്ഛനെയും അമ്മയും കുറിച്ച് ഓർത്തു പോകുന്നു. ആവശ്യമില്ലാത്ത ഓരോന്ന് ചിന്തിച്ച് വെറുതെ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കല്ലേ. എന്റെ അച്ഛനെയും അമ്മയും ഉപേക്ഷിച്ച് ഞാൻ ഇറങ്ങി പോന്നില്ലേ? അതുപോലെ കൊച്ചുവൻ എന്താ ആയിക്കൂടാത്തത്? രാമായണം മുഴുവൻ കേട്ടിട്ട് രാമൻ ആരെന്ന് ചോദിക്കല്ലേ ഗോപിയെ. എന്തായാലും തുനിഞ്ഞിറങ്ങി. ഇത്രയും സേഫായ ഒരു സ്ഥലം, ദിവസവും പരസ്പരം കാണാനുള്ള സാഹചര്യമെങ്കിലും ഉണ്ടല്ലോ. അത് തന്നെ മഹാഭാഗ്യമായിട്ട് കരുതണം. ചെറിയൊരു ബുദ്ധിമോശം മതി മോഹിച്ചതെല്ലാം കൈവിട്ടു പോകാൻ. കുറച്ചു നാളത്തേക്ക് കൂടി മതി ഈ കളി. ആദ്യം എല്ലാവരുടെയും സ്നേഹം പിടിച്ചുപറ്റാൻ നോക്ക്, പ്രത്യേകിച്ച് മുത്തശ്ശിയുടെ. അത് കഴിഞ്ഞ് സാവകാശം നമുക്കെല്ലാം പൊളിക്കാം. ഒരു ചെറിയ പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാവും, എന്നാലും രൂക്ഷമാവില്ല. എടാ വേണുക്കുട്ടാ, എടി കാർത്തികേ, എടി രാധികേ, ആ വെറ്റിലെ തട്ട ഒന്നും എടുത്തോണ്ട് വന്നേ. ഇവരൊക്കെ എവിടെ പോയി കിടക്കുക? മുത്തശ്ശി വിളിച്ച കേട്ടില്ലായിരുന്നു അമ്മ. എടി പാർക്കുട്ടി, സുമതി, ആരുമില്ല എനിക്കൊരാവശ്യത്തിന്. എടി വലിഞ്ഞു കയറി വന്നവരോട് പറഞ്ഞേര് എനിക്ക് സേവ ചെയ്യാൻ പുറത്തുവന്നൊരാളെ ആവശ്യമില്ലാന്ന്. മുത്തശ്ശിക്ക് മാത്രമല്ല മറ്റു പലർക്കും ഞാനിവിടെ വന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ല. എത്ര പെണ്ണുങ്ങളുള്ള വീട്. ഞാനൊരു പെണ്ണല്ലേ, ആർക്കെങ്കിലും ഒരു വാക്ക് മിണ്ടിയാൽ എന്താ? മുത്തു പൊഴിഞ്ഞു പോവോ? അവരോടൊക്കെ പോവാൻ പറ. നിന്നോട് മിണ്ടിയില്ല, നീ മിണ്ടണ്ട. ആ അത് ഞാനും ശരിക്കും കൊടുക്കുന്നുണ്ട്. അത് പിന്നെ വെറ്റിലേക്കെണ്ണം താഴെ എറിഞ്ഞ് ഉടച്ചപ്പോഴേ എല്ലാവർക്കും മനസ്സിലായി എന്റെ മോളും തോറ്റു കൊടുക്കില്ല, നല്ല ഒന്നാന്തരം ഒരു ഫൈറ്റർ ആണെന്ന്. അതൊക്കെ പോട്ട്, നമുക്ക് മുത്തശ്ശിയെ പാട്ടിലാക്കാൻ ഒരു വഴി കണ്ടുപിടിക്കണം. തനിയെ കണ്ടുപിടിച്ചാ മതി. ഞാൻ കണ്ടുപിടിച്ച് കഴിഞ്ഞു. എങ്ങനെ? പാട്ട് പാടണം. പാട്ടോ? എനിക്കും അയ്യ. അല്പ സ്വല്പം പാടാൻ അറിയാവുന്ന നിനക്കൊന്ന് പാടിയാലെന്താ? മുളിഞ്ഞു വന്ന്, ഇനി വന്ന്. ഈ പാട്ടങ്ങോട്ട് പാടിയാ മുത്തശ്ശി വീഴുമെന്നുള്ള കാര്യം ഉറപ്പാ. മുത്തച്ഛൻ പാടാറുള്ള പാട്ടാ. പണ്ടൊരു സ്ഥലത്ത് മുത്തച്ഛൻ കച്ചേരി നടത്തിയപ്പം ഈ പാട്ട് ഇഷ്ടപ്പെട്ട ആണത്രേ മുത്തശ്ശി മുത്തച്ഛനെ കെട്ടിയത്. അതുപോലെ അടുത്തൊരു തലമുറയ്ക്ക് കൂടി ഈ പാട്ട് കൊണ്ടൊരു പ്രയോജനം ഉണ്ടായാലും. അല്പസ്വല്പം വെള്ളി വീണാലും കുഴപ്പമില്ല, മോള് പാട്. പിന്നൊരു കാര്യം, എന്താ? കൊളമാക്കരുത്. ആ
തറവാടിന്റെ സ്വത്ത. എന്താ വായിൽ നാവില്ലേ? അത് തന്നെയായിരുന്നു എന്റെ സംശയം. ഇന്നലെ വരെ ഇല്ലാത്ത നാവ് ഇപ്പൊ എവിടെ നിന്നു? എന്നോടൊന്നും തോന്നരുത് കേട്ടോ. പലവട്ടം വിചാരിച്ചതാ വന്ന് എന്തെങ്കിലും സംസാരിക്കണോന്ന്. പിന്നെ മുത്തശ്ശിയെ പേടിച്ചു. എന്തെത്ര പേടിക്കൻ, മുത്തശ്ശി പിടിച്ചു വീഴുമോ? അയ്യോ പതുക്കെ അകത്ത് കേക്കണ്ട. എനിക്ക് പേടിയൊന്നുമില്ല, വേണമെങ്കിൽ ഇപ്പൊ തന്നെ നേരിട്ട് എന്ന് പറയാം, കാണണോ? അയ്യോ വേണ്ട, അതിന് പ്രത്യേകിച്ച് കാണാനൊന്നും ഇല്ലല്ലോ. തന്റെ അടുത്തോടെ തറവാട്ടിലേക്ക് വന്ന് കേറിപ്പോഴേ മനസ്സിലായി. ഗോപികേ, ഗോപികേ, ആ വെച്ചട്ടെടുത്തുണ്ടോ മോളെ? അമ്മയോളെ സ്വീകരിച്ച സ്ഥിതിക്ക് ഇനിയിപ്പൊ ഗോപിക ഇവിടെ തന്നെ താമസിക്കുന്ന എനിക്ക് തോന്നുന്നത് അത് ശരിയായ നടപടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ എന്തോന്നീ പറയുന്നത്? അമ്പൂരിയുടെ സ്വത്തൊക്കെ ഒരു അവകാശമായില്ലേ? അവകാശം ഉണ്ടായിട്ടും സ്വത്തുണ്ടായിട്ടും ഒക്കെ എന്താ കാര്യം? അത് നോക്കി നടത്തുന്ന ഒരാളല്ലേ വേണ്ടത്? ഇത്രയും നാളും അവൻ ഒറ്റ തടിയായിരുന്നു, അതുകൊണ്ട് കുടുംബജീവിതത്തെ പറ്റിയൊന്നും അവനറിയില്ല. സദാസമയം ഇക്കണ്ട അമ്പലങ്ങൾ തോറും പൂജയും സന്യാസമായിട്ട് നടക്കാനല്ലേ അവനെ കൊണ്ട് കഴിയൂ? ഈ പെണ്ണിനെ ആരുടെയെങ്കിലും കൂടെ പറഞ്ഞയക്കണമെന്ന് വെച്ചാ ആരെ ഇതൊക്കെ ചെയ്യുക? ഇപ്പോഴാണെങ്കിൽ അമ്മയുണ്ട്. എന്തൊക്കെയായാലും അമ്പോറ്റിയുടെ ഈ സന്യാസി ജീവിതം അവസാനിപ്പിച്ചാലേ ആ പെണ്ണിനൊരു ജീവിതം ഉണ്ടാവും. എന്തൊക്കെയായാലും അമ്പോറ്റിയുടെ ഈ സന്യാസി ജീവിതം അവസാനിപ്പിച്ചാലേ ആ പെണ്ണിനൊരു ജീവിതം ഉണ്ടാവും. ജീവിതം ഉണ്ടാവും. ജീവിതം ഉണ്ടാവും. ജീവിതം ഉണ്ടാവും. അവന്റെ ഒരു മുടിഞ്ഞ ഉറക്കം. എടാ ആ കൂടെ കുഴഞ്ഞു, നമ്മൾ വിചാരിക്കുന്നിടത്തൊന്നും കളി നിൽക്കുമെന്ന് തോന്നുന്നില്ല. നീ കുഴക്കാതെ കാര്യം പറ. അമ്പോട്ട് വെച്ചിട്ടപ്പോ ജട മുറിക്കാൻ തീരുമാനിച്ചു. നന്നായി, അങ്ങനെങ്കിലും ഒരു മനുഷ്യക്കൊല ഉണ്ടാവുമല്ലോ. എടാ 10-20 കൊല്ലം കൊണ്ട് വളർത്തിക്കൊണ്ടുവന്ന ജടയായത്, പിന്നെ രണ്ടു ദിവസം കൊണ്ട് ജട വളരൂ, വർഷം ഒരുപാട് പിടിക്കും. നിനക്ക് അതിന്റെ സീരിയസ്നെസ് മനസ്സിലാവാത്തത് കൊണ്ടാണ്. എന്തോന്ന് സീരിയസ്നെസ്? എനിക്ക് അന്ന് അയാളുടെ വെള്ളോടി കണ്ടപ്പോഴേ തോന്നി സന്യാസം അയാൾക്ക് പറ്റി പണിയല്ലെന്ന്. എന്നാലും ഇത്ര പെട്ടെന്ന് ഈ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് തിരിച്ചു വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇനിയിപ്പോ ജടയും വെട്ടി കാഷായ ഊരി ഗോപിക മകളല്ലെന്ന് അറിയുമ്പോ എനിക്ക് ചിന്തിക്കാൻ കൂടി വയ്യ. ദുർവാസാവിന്റെ ദേഷ്യ ഇവിടെ കൊലപാതകം നടക്കും. Ha ha ha.
എന്റെ ഭഗവാനെ, അമ്പൂറ്റി ഈ വേഷത്തെ കണ്ടിട്ട് എത്ര നാളായി. നിനക്ക് ഇതാടാ നല്ലത്. ആരുടെ സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് വേണ്ട. കാഷായ വേഷം കെട്ടി കിടക്കുന്ന കാലത്ത് എല്ലാവരുടെയും തനിക്കുടം ഞാൻ കണ്ടതാ. അതുകൊണ്ട് വലിയ അഭിപ്രായം ഒന്നും ആരും കിട്ടിയിരുന്നു. അവള് വേറൊന്നും വിചാരിച്ചു പറഞ്ഞല്ല. അമ്പൂറ്റിയല്ല, അമ്പുലക്ഷൻ നായർ. പിന്നൊരു കാര്യം, ഇവളെന്റെ മോളാണ്, കണ്ണേറ്റിങ്കരയിലെ കൊച്ചുമോൾ. ആവശ്യമില്ലാതെ ഓരോന്ന് കുത്തിപ്പൊക്കി ഇവളുടെ മനസ്സ് മാറ്റാൻ ശ്രമിച്ചാൽ തുളച്ചു കഴിഞ്ഞാൽ. ഇവളെ സ്നേഹിക്കാനും കാര്യങ്ങൾ നോക്കാനും ഞാനും അമ്മയും ഉണ്ട് ഇവിടെ. അതുകൊണ്ട് ആരും വലിയ അടുപ്പമൊന്നും ഇങ്ങോട്ട് കാണിക്കണ്ട. മോളകത്ത് പോ. കൊച്ചീഷന്റെ കല്യാണക്കാര്യം പറഞ്ഞ് ചില അലമ്പ് വർത്താനമൊക്കെ കൂടെ കേട്ടു. അത്തരത്തിലുള്ള ചെറ്റത്തരം വല്ലതും കേട്ടാൽ ഞാൻ അതിലും വലിയ ചെറ്റയാവും. എന്റെ പഴയ സ്വഭാവം അറിയാമല്ലോ, കത്തിയെടുക്കും ഞാൻ കത്തി. ഈ തന്തമാരും തള്ളമാരും കാണിക്കുന്നത് കണ്ട് അതിന്റെ താളത്തിന് തുള്ളിയാണല്ലോ. കല്യാണം കഴിഞ്ഞാൽ ഒരു മാസമെങ്കിലും കുടുംബത്തിലുണ്ടാവണം. ലീവ് കഴിഞ്ഞെന്നും പറഞ്ഞ് ഓടിയാണല്ലോ. എന്റെ സ്വഭാവം മാറും. ലീവൊക്കെ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തോളാം. ചിറ്റപ്പ ചിറ്റപ്പ തന്റെ പേരെന്താ പറഞ്ഞേ? ഹരീന്ദ്രൻ. കുറച്ച് ദിവസമായല്ലോ ഇവിടെ കിടന്ന് കറങ്ങുന്നു. തനിക്ക് വീടും കൂടിയൊന്നും ഇല്ലേ? ക്ലോസ് ഫ്രണ്ടാ. സുഹൃത്ത്, ആത്മസുഹൃത്ത്. അതൊക്കെ വീടിന് പുറത്ത്, അകത്ത് വേണ്ട. മനസ്സിലായോ? ആ താടിയും മുടിയും മുറിച്ചപ്പോ ഓന്തിന് നിറമാറുന്ന പോലെ അങ്ങ് മാറിയല്ലോ. ഇതെന്താ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച? ഇനിയിപ്പോ നമ്മൾ ഇങ്ങനെ സംസാരിച്ചത് കൊണ്ടായില്ല. ഇയാളെ നിലയ്ക്ക് നിർത്താൻ ഒരട്ടിമറി വേണ്ടി വരും. കൊറേ നേരമായല്ലോ. എന്താ ഇത്രയധികം പ്രാർത്ഥിക്കാൻ? അറിഞ്ഞോ അറിയാതെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പൊറുങ്ങണേന്ന് അപേക്ഷിക്കുകയായിരുന്നു. അത്രയ്ക്കും പൊറുക്കാൻ പറ്റാത്ത എന്ത് തെറ്റാ ചെയ്തത്? മനുഷ്യരല്ലേ, മനസ്സറിയാതെ എന്തെങ്കിലും തെറ്റ് വന്നുപോയാലോ? അതൊക്കെ ശരി. രാധി എന്താ പ്രാർത്ഥിച്ചത്? മറ്റെന്ത് പ്രാർത്ഥിക്കാൻ? എന്നും എനിക്ക് പ്രാർത്ഥിക്കാൻ ഒന്നേ ഉള്ളൂ, എന്റെ കൊച്ചേഷ്ണേട്ടന് നല്ലത് മാത്രം വരുത്തണേന്ന്. എന്താ? ഒന്നില്ല, കാലൊന്ന് തട്ടി. കുട്ടിക്കാലം മുതൽ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു എനിക്ക് കൊച്ചേഷ്ണേട്ടനോട്. ദേവിയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞങ്ങളുടെ വിവാഹം നിശ്ചയിച്ചത്. ആ ഗോപിയെ, ഇവിടുത്തെ ഒരു വിശേഷം അറിയണോ? വെളുത്ത ചെമ്പകവും ചുവന്ന ചെമ്പകവും കൊണ്ടാ പൂജ നടത്തുക. നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഉള്ളു തുറന്ന് പ്രാർത്ഥിക്കണം. പൂജ കഴിഞ്ഞ് പ്രസാദത്തോടൊപ്പം കിട്ടുന്നത് വെളുത്ത ചെമ്പകമാണെങ്കിൽ ആഗ്രഹിക്കുന്ന കാര്യം തീർച്ചയായും നടക്കും. ആ കുട്ടി വല്ലാതെ ഭ്രമിച്ചിരിക്കുക. ഇനിയെല്ലാം തുറന്നു പറയാതിരിക്കുന്നത് തെറ്റാണ്. അതിനൊന്നും സമയമായിട്ടില്ല. ഒരു പെൺകുട്ടിയുടെ മനസ്സ് എനിക്കറിയാം. രാധിയെ പാവമാണ്, ഒരുപാട് മോഹിപ്പിക്കരുത്. ഞങ്ങൾ ഒരു ഡിവൈഡ് ആൻഡ് റൂള് പ്രയോഗിച്ചതല്ലേ? അമ്മായിമാര് മൂന്നുപേരും ഈ കാര്യത്തിൽ ജന്മത്തി യോജിക്കില്ലായിരുന്നു. അതിനിടെ മുത്തശ്ശി ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്ന ആരെങ്കിലും വിചാരിച്ചോ? എത്ര നാൾ ഇങ്ങനെ ഒളിച്ചു കളിക്കും? ബന്ധങ്ങൾ മുറിച്ചറിയാൻ എളുപ്പമാണ്. അല്പക്ഷമയും ഇത്തിരി ബുദ്ധിയുണ്ടെങ്കിൽ യോജിപ്പിച്ചു കൊണ്ടുപോകാൻ പറ്റാത്തായി ഒന്നുമില്ല. ജ്യോത്സ്യം വന്ന് മുഹൂർത്തം കൊടുത്തിട്ട് പോയി. പൊന്നൊരുക്കാനുള്ള ഏർപ്പാടൊക്കെ ചെയ്തു. ഇനിയിപ്പോ കല്യാണ മണ്ഡപത്തിൽ വെച്ച് ഞാൻ മറ്റൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു പോയി എന്ന് പറയാനാണോ കൊച്ചിന്റെ ഭാവം? എന്താ ഗോപിക ഈ പറയുന്നത്? ഞാനിപ്പോ എന്താ ചെയ്യാ? രാധയോടെങ്കിലും എല്ലാം തുറന്നു പറയണം. ഒന്നുകിൽ മുത്തശ്ശിയുടെ ഒരു പൊട്ടിത്തെറി, അല്ലെങ്കിൽ രാധയുടെ വേദന, ഇതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ അനുഭവിക്കണം. എന്തൊക്കെയായാലും കുറച്ചു ദിവസം കൂടി തള്ളി നീക്കിയാലേ പറ്റൂ. അതിനു മുമ്പ് ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി എന്താണെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. നീ വാ. പണ്ടൊക്കെ കൊച്ചേഷ്ണേട്ടൻ വന്നെന്ന് കേട്ട ഞാനിപ്പോ ഓടി എത്തും ഇവിടെ. കല്യാണം ഉറപ്പിച്ച ശേഷം ചേട്ടന്റെ മുഖത്ത് നോക്കാൻ തന്നെ എനിക്ക് നാണവാ. അതെന്താ? ചേട്ടനാണെങ്കിൽ എപ്പോഴും ഒരു നോട്ടവും കൈകാട്ടി വിളിയൊക്കെയാ. ആൾക്കാർ നിൽക്കുന്നെന്ന് തോന്നല് പോലുമില്ല. കേട്ടോ ഗോപിയെ, ഇന്നലെ അച്ഛനും അമ്മ എന്റെ അടുത്ത് ഇരിക്കുവാ. അപ്പൊ കൊച്ചേഷ്ണേട്ടൻ വന്ന് ദേ ഇങ്ങനെ തട്ട്. ഞാനങ്ങ് നാണിച്ചു പോയി. അയ്യോ, ഞാനല്ല തട്ടിയത്, അവളാണ് തട്ടിയത്. ആ തട്ടും കൊണ്ട് നിങ്ങൾ നിന്ന് കൊടുത്തു അല്ലേ? എങ്ങനെ നിൽക്കാതിരിക്കും? ഞാൻ അവളെ കെട്ടാൻ പോകുന്ന ഭാവി വരണല്ലേ? അല്ല, ഭാവി വരണം എന്നാണല്ലോ സങ്കല്പം അവളുടെ. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എനിക്കിതൊന്നും കേട്ട് നിൽക്കാൻ വയ്യ. ഞാൻ ഇപ്പൊ തന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തുറന്നു പറയും. എന്ത് പറയും? നിങ്ങൾ എന്റെ ഭർത്താവ് അല്ലെന്ന് പറയും. അയ്യോ, അങ്ങനെ പറയരുത്, ഭർത്താവാണ്. അങ്ങനെ പറയാവൂ. ഗോപിയെ. എന്താ? എന്നെ വിളിച്ചോ? അമ്മാവനെ അന്നെ ഒരു കാര്യം പറയാനുണ്ട്. ഒരു സഹോദരി. സഹോദരിയോ? അല്ല,
ഒരു സഹോദരിയുടെ സ്നേഹം ഗോപിയയിൽ നിന്ന് കിട്ടിയപ്പോ അത് ആരോടെങ്കിലും ഒന്ന് പറയണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാ അമ്മാവനെ വിളിച്ചത്. അതിപ്പോ പറയാൻ കാരണം? അല്ല, ഞാനിങ്ങനെ ചുമ്മാ പൊതുവെ പറഞ്ഞേ ഉള്ളൂ. ഒരു സഹോദരന്റെ വേദന ഒരു സഹോദരിയുടെ എന്താ അല്ലേ? അതാ സ്വന്തം സഹോദരി ഇല്ലാത്ത കൊച്ചുകൃഷ്ണന്റെ ദുഃഖം. നേരം വിളക്ക് മുമ്പേ നീര് അങ്ങോട്ട് ഇറങ്ങിപ്പോയരാ. ഇനിയിപ്പ അങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റുമോമേ? ഒരച്ഛന്റെ കടമകളൊക്കെ ചെയ്തു തീർക്കണ്ടേ? ഗോപികയുടെ കല്യാണം ഉടനെ നടത്തണം. അതിനിപ്പൊ നല്ലൊരു ചെറുപ്പം വേണം, ജാതകം ചേരണം, തറവാട് നന്നാവണം, ഇതൊക്കെ വേണ്ടേ? അതിനെ കുറിച്ചൊന്നും ഓർത്ത് അമ്മ വിഷമിക്കണ്ട. നല്ല ഒന്നാന്തര ഒരു ചെറുക്കനെ കണ്ടിട്ടായാ വന്നിരിക്കുന്നത്. തിരുവാങ്കോട്ടെ കണിമംഗലം തറവാട് നമ്മ കണ്ടിട്ടില്ലേ? അവിടുത്തെ നമ്പീശന്റെ മോന, ധാരാളം ഭൂസ്വത്ത്, ഒറ്റ അവകാശി, ജാതകവും ചേരും. ഗോപികയ്ക്ക് എല്ലാം കൊണ്ടും ചേർന്ന ബന്ധമായിരിക്കും. നാളെ കാലത്ത് പെണ്ണ് കാണാൻ അവരുടെ വരും. അതിനു വേണ്ട എല്ലാ ഏർപ്പാടുകളും അമ്മ തന്നെ നേരിട്ട് ചെയ്യണം. എവിടെ പോയി കിടക്കുന്നു? ഹരി, എടാ, ഗോപിയ്ക്ക് കല്യാണം നടക്കാൻ പോകുന്നു. കൺഗ്രാചുലേഷൻസ്. അല്ല, നീ രക്ഷപ്പെട്ടു. ഞാനുമായിട്ടല്ല, പിന്നെ അവിടെ പെണ്ണ് കാണാൻ വേറൊരാൾ വരുന്നു. ആര്? ഏതോ ഒരു നമ്പീശന്റെ മോൻ. ആഹാ, അങ്ങനെ നമ്പീശന്റെ മോൻ ഇപ്പൊ പെണ്ണിട്ട് സൂക്ഷിക്കാനായിട്ടില്ല. നീ പറ. അയ്യോ, എന്റെ കാശ്. എല്ലാരും വന്നു. എന്തൊരു എപ്പ ഇരിക്കണത്? ഇതുവരെ റെഡി ആയില്ലേ? നീ ആ ചായ എടുത്തു വെക്കാൻ സമുദ്രത്തിലോട്ട് പറ. രതിയെ, ഞാൻ ഇപ്പൊ വരാം. വേഗാട്ടെ. ദൈവമേ, കൊച്ചു കരി ഉടനെ. ഗോപിയെ, നീ ഇവിടെ തപസരിക്കുക. പെണ്ണ് കാണാൻ വന്നവരങ്ങ് പോവും കേട്ടോ. അയ്യോ, ദാമൊന്ന് നൂറ്റൊന്ന് പോകാനാ ഉദ്ദേശിക്കുന്നത്. വേണ്ട പോലെ ചെയ്യാന്ന് ഉദ്ദേശിച്ച് പറഞ്ഞിട്ടുണ്ട്. അതങ്ങനെ പെട്ടെന്ന് ഉറപ്പിക്കാനൊന്നും പറ്റത്തില്ല. അതിനകത്തൊക്കെ വേറെ പ്രശ്നങ്ങളുണ്ട്. എന്ത് പ്രശ്നം? അല്ല, ഈ കല്യാണമെന്നൊക്കെ പറഞ്ഞു. എടോ, ഇത് കല്യാണ മണ്ഡപത്തിന്റെ കാര്യമായിരിക്കും. അത് നേരത്തെ തന്നെ ശരിയാക്കിയാണല്ലോ. ഇനിയിപ്പോ സ്വർണ്ണ ഗോപുരത്തിന്റെ പണി മാത്രമേ ബാക്കിയുള്ളൂ. നൂറ്റൊന്ന് പവൻ ചോദിച്ചെങ്കിലും 51 പവൻ തരാമെന്ന് മുത്തശ്ശേറ്റിട്ടുണ്ട്. ദൈവത്തിന്റെ കാര്യമല്ലേ? അല്ലേ, അവിടെ ഏതോ കല്യാണം നടക്കുക. അത് കഴിഞ്ഞിട്ട് ഞെല്ലാം പറഞ്ഞു. അപ്പൊ ഇവര്, അയ്യേ, അപ്പൊ ഇത് പിരിവ്. ഈ കൃഷിക്കാരെന്ന് പറയുമ്പോ അതിന്റെ ഒരു അന്തസ് വേറെ തന്നെയാ. അല്ലാതെ ഈ ദുബായി അമേരിക്ക എന്ന് പറയുന്നതൊന്നും വലിയ കാര്യമൊന്നുമില്ല. കുടുംബം നന്നായിരിക്കണം, അത്രേ ഉള്ളൂ. അത് തന്നെ ഞങ്ങളുടെയും പാരമ്പര്യം. അതാണ് സംഭവം. അത് നേരെ. നമസ്കാരം. നീ എവിടുന്ന് ഈ ഓടിക്കതച്ച്? അല്ല, എന്റെ പെങ്ങളെ പെണ്ണ് കാണാൻ വരുമ്പോ ഇതാണോ പയ്യൻ? അല്ലല്ല, പയ്യൻ ഇവിടെ, പയ്യൻ ഇവിടെ. ഇതാണോ? അല്ലയാ, ഞാൻ പെണ്ണിന്റെ സഹോദരനാ. കൊച്ചീഷൻ, കൊച്ചീഷൻ. ഇവർക്ക് ചായ ഒന്നും കൊടുത്തില്ലേ? ഇപ്പൊ കൊണ്ടുവരാം. പെങ്ങളെ, ഇപ്പൊ വരാ. വലിയ ഉത്സാഹക്കാരനാ. പൈലറ്റാ വിമാനത്തിലെ. പെണ്ണ് കാണാൻ വന്നപ്പോഴേ ഇങ്ങനെ നാണം തുടങ്ങിയാലേ, കല്യാണത്തിന് എന്തായിരിക്കും സ്ഥിതി? ഇത്ര നേരമായിട്ട് ചായ ഒന്നും കൊടുത്തില്ലേ? കല്യാണത്തിനൊക്കെ അവന്റെ പാടിനു പോവും. അതിന് ഗോപി റെഡി ആവണ്ടേ? പേടിച്ച് പേടിച്ചിരിക്കുക. എന്താ പെങ്ങളെ, ഇത് ഈ വക കാര്യങ്ങൾക്ക് എന്തിനാ പേടിക്കുന്നത്? നിങ്ങൾ എന്ന് ചായ പലഹാരങ്ങളൊക്കെ എടുത്തു. ചെല്ലു, ചെല്ലു. നീ ഒന്നും പേടിക്കണ്ട, വെരി ഈസി. ആ പറയാം. എന്നാലും എന്റെ ദൈവമേ, ആ സമയത്ത് തന്നെ ഇങ്ങനെ വന്നല്ലോ, കഷ്ടമായി. ഇതിനു മുൻപ് ഇങ്ങനെ വരാറുണ്ടോ മോളെ?
പേര് കേട്ട തറവാടാ കണിമംഗലം. ഇതുപോലൊരു ബന്ധം എനിക്ക് കിട്ടുമോ? അവൾ ആകെ അപ്സെറ്റ് അമ്മായി. നിങ്ങൾ വിഷമിക്കണ്ട, ഇതിനേക്കാൾ നല്ലൊരു ബന്ധം ഈ ആങ്ങളെ കൊണ്ട് തരും. മുത്തശ്ശി, ഗോപിക്ക് എന്താ കഴിക്കാൻ കൊടുക്കേണ്ടത്? എന്തെങ്കിലും ഫ്രൂട്ട്സ് ഐറ്റംസ്, മരുന്ന്? ഒന്നും വേണ്ട. ഹോമിയോയിൽ ഇതിന് നല്ലൊരു മരുന്നുണ്ട്. കുറച്ച് ദിവസം ഇവൾ ഞങ്ങളുടെ കൂടെ വന്ന് നിൽക്കട്ടെ. എന്താ എന്തായി? പ്രശ്നമുണ്ട്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അസുഖമുള്ള കുട്ടിയല്ലേ? ഞാൻ പോയി അവരോടൊന്ന് സംസാരിച്ചാലോ? അതെ, ഞങ്ങളൊന്ന് സംസാരിച്ചു നോക്കാം. അസുഖം മാറുന്ന ചിലപ്പോ അവരുടെ മനസ്സ് മാറിയാലോ? അതൊന്നും വേണ്ട. കേട്ടോ അമ്മേ, നമ്മുടെ വടക്കു വശത്തുള്ള ഒരേക്കർ തെങ്ങും തൊപ്പൂടെ കൊടുക്കാവെന്ന് പറഞ്ഞപ്പോ അവരങ്ങ് സമ്മതിച്ചു. അതവിടുത്തെ അല്ല, അതേതായാലും നന്നായി. കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് നടക്കുമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി? അസുഖമാണെന്ന് അറിഞ്ഞിട്ടും ആ പെങ്കോന്തം കല്യാണത്തിന് സമ്മതിക്കുന്ന ആരറിഞ്ഞ്? ഇനിയിപ്പൊ കുഷ്ഠരോഗിയാണെന്ന് പറഞ്ഞാലും അവൻ കെട്ടും. മുത്തശ്ശി പറഞ്ഞത് കേട്ടോ, കൊച്ചുകൃഷ്ണന്റെ കല്യാണവും ഗോപിയുടെ കല്യാണവും ഒരേ പന്തലിൽ വെച്ച് നടത്തണമെന്ന്. നന്നായിരിക്കും. ആ എന്നാ അതിനുള്ള ഏർപ്പാടൊക്കെ ചെയ്യാൻ പറയാം. അയ്യോ, വെവ്വേറെ അല്ല, സെയിം കല്യാണം. എന്തായി കാണിക്കുന്നേ? പലതാവശ്യം പറഞ്ഞിട്ടില്ലേ വെള്ളത്തിന്റെ അടുത്ത് തീ എടുത്ത് പോരുമെന്ന്? ആ നീ എന്താ ഇവിടെ? ഞാൻ ആ കാര്യം പറഞ്ഞോണ്ടിരിക്കാന്നിട്ടപ്പാ. പെങ്ങൾ എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു വെള്ളം കോരരുത്, തീ കോരരുതെന്നൊക്കെ. ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇഞ്ചക്ഷൻ കൊടുക്കുന്ന കാര്യം വരെ പറഞ്ഞോണ്ടിരിക്കായിരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ ഇഞ്ചക്ഷൻ കൊടുക്കണോ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം, മനസ്സിലായോ? അതിന് അവന്റെ വക ഒരു അഭിപ്രായം വേറെ. ഇവിടെ വെള്ളം കോരാനും പിറകിട്ടാനൊക്കെ. നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മുകളിലോട്ട് കേറാനും വയ്യ, തിരിച്ചിറങ്ങാനും വയ്യ. തിരിച്ചിറങ്ങാനുള്ള മാർഗമാണ് ഇനി നമ്മൾ ആലോചിക്കേണ്ടത്. മൂകാംബിയയിൽ നിന്നും അമ്പോറ്റി ചിറ്റപ്പൻ മടങ്ങിയെത്തിയാൽ ഉടനെ കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങും. അതിനു മുമ്പേ ഗോപിയെ ഇവിടുന്ന് മാറ്റാൻ കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും. എങ്ങനെ മാറ്റും? ഇരു ചെവി അറിയാതെ അവളെയും വിളിച്ചുകൊണ്ട് സ്ഥലം വിടാൻ നോക്ക്. നന്നായി. ചിറ്റപ്പന്റെ മകളെയും കൊണ്ട് കണ്ണേറ്റിങ്കരയിലെ കൊച്ചുകൃഷ്ണൻ ഒളിച്ചോടിയെന്ന് നാട്ടുകാർ പറയും. മാത്രമല്ല, എന്നെ കാണാതായാൽ രാധികയുടെ അച്ഛനും അമ്മയും തിരക്കിറങ്ങും. ചിറ്റപ്പൻ വെറുതെ ഇരിക്കൂ, മകളെ തിരക്കി അയാൾ ഉറങ്ങും. അതോടെ ഞാൻ കാരണം തറവാട് തകരും. എടാ തറവാടി, ഒരു കളിയും കൂടെ കളിച്ചു നോക്കാം. അത് നിന്റെ ഒടുക്കത്തെ കളിയായിരിക്കും, പറഞ്ഞു തൊലക്ക്. ഉഷ്ണ ഉഷ്ണേന ശാന്തി. ഒരിക്കൽ നമ്മൾ ഇറക്കിയ അതേ നമ്പർ നമ്മൾ തിരിച്ചു പ്രയോഗിക്കുന്നു. ഇന്നു മുതൽ ഗോപിക അമ്പോറ്റി ചിറ്റപ്പന്റെ മോളല്ല. നിനക്ക് ഭ്രാന്ത് പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്നത്. അമ്പോറ്റി ചിറ്റപ്പൻ ഗോപിയയുടെ അച്ഛനല്ല എന്ന് നമ്മൾ വരുത്തി തീർക്കുന്നു. എങ്ങനെ? ഗോപിയെ തിരക്കി മറ്റൊരച്ഛൻ തറവാട്ടി വരുന്നു. ഒക്കത്തില്ല സാറേ, പിടിച്ചാലേ വകുപ്പ് ആൾമാറാട്ടമാ. ജാമ്യം പോലും കിട്ടുകയല്ല, 3 കൊല്ലം അകത്താ. തന്നെയുമല്ല ഈ തന്തയും തള്ളയും വേഷം കെട്ടി വരുന്നതൊക്കെ. ഒരുപാട് സിനിമയിലും നാടകത്തിലും വന്നത് കാരണം ആളുകൾ എളുപ്പം കണ്ടുപിടിക്കും സാറേ. അതോർത്ത് പേടിക്കണ്ട, ആ തറവാട്ടിൽ ഇന്ന് വരെ ഒരു മനുഷ്യനും നാടകവും കണ്ടിട്ടില്ല, സിനിമയും കണ്ടിട്ടില്ല. അതെന്താ അവിടെ ആർക്കും കണ്ണും ചെവിയും കേൾക്കത്തില്ലല്ലോ. ഞങ്ങളുടെ അമാവാസിയിലെ പൂനിലാവ് എന്ന നാടകത്തിൽ ഇതുപോലെ കുറെ അന്ധന്മാരുണ്ട്. അതിന്റെ ക്ലൈമാക്സ് ഒക്കെ അവിടെ നിൽക്കട്ടെ, ഞങ്ങൾ പറഞ്ഞ അച്ഛന്റെ കാര്യം നടക്കൂ. പ്രയാസമാണ്, ഇത് അന്തസ്സും അഭിമാനവും അച്ചടക്കമുള്ള ട്രൂപ്പാണ്. കാശ് കണ്ടാ കമിഴ്ന്ന് വീഴുന്നവരല്ല. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ആ മണികണ്ഠ തിയേറ്റേഴ്സിൽ ചെന്ന് 1000 രൂപ 2000 രൂപ വീശി എത്ര അച്ഛനെ വേണമെങ്കിലും കിട്ടുമെന്ന്. അപ്പൊ അവന് ദൃശ്യല അച്ഛനെ തന്നെ വേണം. ഇപ്പൊ മനസ്സിലായോ, ദൃശ്യക്ക് അച്ഛനില്ലാന്ന്. വാ എഴുന്നേക്ക്. അല്ല, എന്നത്തേക്കാണ് അച്ഛനെ വേണ്ടി വരിക? അത് ഞങ്ങൾ മണികണ്ഠ തിയേറ്റേഴ്സിൽ ചെന്ന് പറഞ്ഞോളാം. വാ വാ, മണികണ്ഠയിൽ അച്ഛനേക്കാളും നല്ല അച്ഛനെ ഇവിടുന്ന് വരാം. ഞങ്ങൾ പറഞ്ഞ എല്ലാ ലക്ഷണങ്ങളും വേണം. ഓ, പ്രായത്തിനൊന്നും ഒരു വ്യത്യാസവും വരരുത്. ഒരു വ്യത്യാസവും വരില്ല സാറന്മാരിനി, ഒന്നും പറയണ്ട. ആ കാശിങ് എടുക്ക്, നിങ്ങൾ പറഞ്ഞ സമയത്ത് പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞ പോലെ അച്ഛനെ കൂട്ടി വെച്ചു. ഉഗ്രമായി അഭിനയിക്കും. എന്നെപ്പോണ്ടാവില്ല ഇനി അഭിനയിക്കാൻ, മടുത്തു. അയ്യോ, അങ്ങനെ പറഞ്ഞാലൊക്കില്ല. വളരെ കഷ്ടപ്പെട്ടിട്ടാ ഞങ്ങൾ അച്ഛനെ ഉണ്ടാക്കിയത്. ഇനിയിപ്പോ അച്ഛൻ വരുമ്പോ മോളില്ലാന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടി പ്രശ്നമാ. എനിക്കാകെ പേടിയാവുന്നു. പേടിക്കാനൊന്നുമില്ല, സ്വന്തം അച്ഛനാണ് മുമ്പിൽ നിൽക്കുന്നതെന്ന് എഴുതിയിട്ട് അങ്ങ് അഭിനയിച്ചാ മതി. അച്ഛനാണെന്ന് എഴുതി വിളിച്ചോടനെ ഇറങ്ങി ചെന്നേക്കരുത്. കുറച്ചൊക്കെ എതിർപ്പ് കാണിക്കണം, എന്നാലേ മറ്റുള്ളവർ വിശ്വസിക്കൂ. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. നല്ലനാരിഴക്ക് തെറ്റിപ്പോയ കംപ്ലീറ്റ് പ്രശ്നമാവും. അച്ഛൻ മകളാവും, മകൾ അച്ഛനാവും, നമ്മളെല്ലാം അകത്താവും. അതെ, നീ പറഞ്ഞു പറഞ്ഞു ഉള്ള ധൈര്യം കൂടെ എടുത്തുവല്ലോ. എല്ലാം പറഞ്ഞ പോലെ ഗോപി അച്ഛൻ്റെ ആത്മധൈര്യം കൈവിടരുത്. വയ്ക്കും വയ്ക്കും. എന്തൊക്കെയായാലും ഗോപിക ആകെ പേടിച്ചിരിക്കുക. ഇതുപോലൊരു ദുരിതം ലോകത്തൊരു ദമ്പതിമാരും അനുഭവിച്ചിരിക്കില്ല. നീ ഇങ്ങനെ അപ്സെറ്റ് ആയാലോ, നല്ലൊരു കുടുംബജീവിതം ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ലേ ഈ പാടക്കപ്പെടുന്നത്. അതുകൊണ്ട് ഇപ്പൊ കുറച്ച് അനുഭവിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ശിവ Thank you.
എന്തു പറഞ്ഞ നിന്നെ സമാധാനിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ആശ്വാസ വാക്കുകളൊന്നും പരിഹാരമാവില്ലെന്നും അറിയാം. എന്നാലും എനിക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള മനസ്സെങ്കിലും ഉണ്ടാവണം. ആകാശത്ത് പറന്നു കിടക്കുമ്പോഴും ഫ്ലാറ്റിൽ ഒറ്റയ്ക്കിരിക്കുമ്പോഴും മനസ്സ് മുഴുവൻ ഈ തറവാടും മുത്തശ്ശിയും പിന്നെ ജീവനതുല്യം എന്നെ സ്നേഹിക്കുന്ന നിങ്ങളും ഓർക്കാൻ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഗോപിയെ കണ്ടുമുട്ടിയത് വളരെ അപ്രതീക്ഷിതമായിട്ടാണ്. എയർപോർട്ടിൽ വെച്ച് ഒരുമിച്ച് മൂന്നാല് ഫ്ലൈറ്റ് യാത്ര, അതായിരുന്നു ആ സ്നേഹബന്ധത്തിന്റെ തുടക്കം. ആരെ അറിയിക്കാനോ ഒന്നും ചിന്തിക്കാനോ ഉള്ള സാവകാശം ഉണ്ടായില്ല. രജിസ്റ്റർ ഓഫീസിൽ വെച്ച് ഞങ്ങൾ വിവാഹിതരായി. എന്നെ വളർത്തി വലുതാക്കിയ മുത്തശ്ശിയോടുള്ള സ്നേഹവും ബഹുമാനവും ഭയവുമാണ് എന്നെ കൊണ്ട് ഈ കള്ളക്കളിയെല്ലാം കളിപ്പിച്ചത്. പിടിച്ചു നിൽക്കാൻ ഓരോ പുതിയ വഴി തേടുമ്പോഴും രാധയെക്കുറിച്ചുള്ള വേദനയായിരുന്നു ഉള്ളിൽ. എന്നോട് വെറുപ്പ് തോന്നുന്നുണ്ടാവല്ലേ, മാപ്പി ഒതിക്കാനല്ലാതെ മറ്റൊന്നിനും കഴിയില്ല എനിക്ക്. അല്പം കൂടെ നേരത്തെ എല്ലാം പറയാമായിരുന്നില്ലേ, എങ്കിൽ എത്രയും മോഹിക്കില്ലായിരുന്നു, വേദനയ്ക്കില്ലായിരുന്നു. നിങ്ങൾ ഇവിടെ നിൽക്കുകയായിരുന്നോ? ഊണ് കഴിക്കണ്ടേ? ഞാനും അത് ചോദിക്കാനും ഇങ്ങോട്ട് വന്നത്, ഊണ് കഴിക്കുന്നില്ലേ ചോദിക്കുമ്പോ കാപ്പി മതിയെന്ന്, കാപ്പി ഉണ്ടോട്ടും ചോദിക്കുമ്പോ ഊണ് മതിയെന്ന്. ഈ കൊച്ചിട്ട് എപ്പോഴും എങ്ങനെയാ, പുറമെ കാണുമ്പോലല്ല, മനസ്സ് മുഴുവൻ കള്ളത്തര. തൊട്ടനും പിടിച്ചനും ഒക്കെ ദേഷ്യ. നിന്നോടല്ലാതെ അവൻ ആരോടാ ദേഷ്യപ്പെടുക? അല്ലേ മോനെ, ആ നിങ്ങൾ വരൂ, ഞാൻ ഊണെടുത്ത് വെക്കാം. എന്നെ കുറിച്ച് ഓർത്ത് വിഷമിക്കരുത്, എന്തിനും ഞാനുണ്ടാവും കൂട്ടിന്. എല്ലാ ഡീറ്റെയിൽസും കിട്ടിയിട്ടുണ്ട്. ആ ഇവിടെ അടുത്ത് തന്നെയാ സ്ഥലം. രാവിലെ ഞങ്ങൾ അങ്ങോട്ട് പോകും, ഉച്ചയ്ക്കുള്ള ഫ്ലൈറ്റിൽ ഞങ്ങൾ തിരിച്ചെത്തും. രമേശും സുരേഷും എന്റെ കൂടെ ഉണ്ട്. ആ ഭയപ്പെടാനൊന്നുമില്ല. ആ നീ ഒന്ന് സമാധാനമായിട്ട് ഇരിക്കണ്ട ശ്രീദേവി. ഇതാ രമേശിന്റെ കൊടുക്ക. ഹലോ അമ്മയല്ലേ, ഞാനാ രമേശ്. ഇവിടെ വന്നിരിക്കാണ്. നീ ഇങ്ങനെ മൂഡൌട്ടായിരുന്ന കാര്യങ്ങൾ നടക്കില്ല. ആ നാടകക്കാരി ഇതെവിടെ പോയി കിടക്കാണോ? അവന്മാർ കാശ് മേടിച്ച് മുങ്ങിയതാണോ? ഇനി ചിലപ്പോ വഴിയെങ്ങാൻ തെറ്റിയതാണോ? തെറ്റാൻ പോകുന്ന നമ്മുടെ വഴിയാ. ഏത് നിമിഷം അമ്പോറ്റി ചിറ്റപ്പനും എത്തും. അയ്യോ, ആ നാടകക്കാർ വന്നു. അയ്യോ അമ്പോറ്റി ചിറ്റപ്പൻ, എല്ലാം ആകെ കുഴയുന്നാ തോന്നുന്നു. സ്വന്തം മകള് സുമംഗലിയായി കാണാനുള്ള ഒരു അമ്മയുടെ ആഗ്രഹം നിഷേധിക്കുന്നത് തെറ്റല്ലേ അമ്മേ? തെറ്റ്. ശരി, നീ എന്നെ പഠിപ്പിക്കണ്ട, ഇവളെ ഇവിടുന്ന് കൊണ്ടുവന്ന് ഞാൻ സമ്മതിക്കില്ല. അമ്മയുടെ ഈ വാശിക്ക് മുമ്പിൽ മൗനം പാലിച്ചുകൊണ്ടാണ് എനിക്ക് എന്റെ ജീവിതം നഷ്ടമായത്. സൗദാവനി പ്രസവിച്ച എന്റെ മകളെ അമ്മയ്ക്ക് സ്വീകരിക്കാമെങ്കിൽ ഇവളുടെ അമ്മയ്ക്ക് മാത്രമായിട്ട് എന്താ ഇവിടെ പ്രശ്നം? ഈ തറവാട്ടി വെച്ചാണ് ഇവളുടെ വിവാഹം നിശ്ചയിച്ചത്. നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ അത് നടക്കും, പക്ഷെ സൗദാമനയുടെ വീട്ടിൽ വെച്ചായിരിക്കുന്നു മാത്രം. തടയണ്ട, ഞാൻ അവളുടെ അച്ഛനാണ്. കണ്ണറ്റിങ്കരയിലെ കുഞ്ഞുകുട്ടി അമ്മയ്ക്ക് വാശി ഉണ്ടെങ്കിൽ അവരുടെ മകനും അതുണ്ടാവുന്ന കുട്ടിക്കോളൂ. ചിറ്റപ്പ എന്തായി കാണിക്കുന്നത്? കൊച്ചുകൃഷ്ണ അവനെ തടയരുത്, അവന്റെ വാശിയാണ് അവന് വലുതെങ്കിൽ അവൻ അവർക്ക് പോട്ടെ. പിന്നെ ഒരു കാര്യം അമ്പറ്റി, എന്നെ ധിക്കരിച്ച് പടിയിറങ്ങി പോയാലുണ്ടല്ലോ,
എനിക്ക് മറ്റൊരു ഭാഗം കൂടി നഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതും. മുത്തശ്ശി അതൊന്നുമല്ല, ഗോപിയെ കൊണ്ടുപോകാൻ സമ്മതിക്കരുത്. എന്താണ് നോക്കിക്കുന്നത്? ഗോപിയെ കൊണ്ടുപോകണ്ടെന്ന് പറയൂ. നീ എന്തായി കാണിക്കുന്നത്? അവളിവിടെ നിൽക്കട്ടെ, ഇപ്പൊ കൊണ്ടുപോകണ്ട. ഏ അമ്പോട്ടി, തറവാട്ടിലോട് നല്ലകാര്യം നടക്കാൻ പോകുക. വെറുതെ കശപശി ഉണ്ടാക്കി നാട്ടുകാരെ കൊണ്ട് അതുപോലൊന്നും പറയരുത്. വർഷങ്ങൾക്ക് മുമ്പ് സൗദാമിനിയെ വീട്ടുമുറ്റത്ത് നാട്ടി ഇറക്കുമ്പോ കണ്ടു നിന്നവരല്ലേ നിങ്ങളൊക്കെ? ഈ അനുകമ്പയെ സഹതാവൊക്കെ അന്ന് അവിടെ പോയി. എന്നിട്ട് ഇപ്പൊ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു. ആരെ അനുസരിക്കാതിരിക്കും മനസ്സില്ലെങ്കിലോ? അല്ല, അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ ചേട്ടപ്പ. ഞാനൊന്നും പോകാവുള്ളൂ. ഗോപിയെ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ മകളെ കൊണ്ടുപോകുന്ന നിനക്ക് എന്താ കാര്യം? അവളെ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല എന്നല്ലേ പറഞ്ഞു. അത് പറയാം, നിനക്ക് എന്താ അവകാശം? എനിക്ക് അവകാശമുണ്ട്. എന്ത് അവകാശം? ഇവളെന്റെ ഭാര്യ. സത്യമാണ്, ഇവളെന്റെ ഭാര്യയാണ്. നിന്നെ കൊണ്ട് ഇത് ഇവരുടെ മുമ്പ് വെച്ച് പറയിപ്പിക്കാനാ ഞാൻ ഈ നാടകം മുഴുവൻ കളിച്ചത്. ജീവിതം നഷ്ടമായപ്പോ ഈശ്വരനിൽ അഭയം തേടിയവനാണ് ഞാൻ. ഇല്ലാത്തൊരു മകളുടെ വേഷം കെട്ടിച്ച് നീ ഇവളെ എന്റെ മുമ്പിൽ കൊണ്ടുവന്നപ്പോ ഞാൻ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു. ദൈവാനുഗ്രഹം കൊണ്ട് കിട്ടിയ പുണ്യമാണ് ഇവളെന്ന് ഞാൻ കരുതി. മൂകാംബികയിലേക്കെന്ന് പറഞ്ഞ് ഞാൻ പോയത് എന്റെ സൗദാമിനെ അന്വേഷിച്ചാണ്. ഒടുവിൽ ഞാൻ അവളെ കണ്ടെത്തി. ഇന്നും എന്നെ കുറിച്ചുള്ള ഓർമ്മകളുമായി കഴിയുന്ന എന്റെ സൗദാമിനി. അവൾക്ക് ഇങ്ങനൊരു മകളില്ലെന്നുള്ള സത്യം അറിഞ്ഞതും അവിടെ നിന്നാണ്. ഞാനതറിഞ്ഞപ്പോ എനിക്ക് നിന്നെ വെട്ടിക്കൊള്ളണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എല്ലാം സഹിച്ചു. കാരണം നിന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നീ കളിച്ച കളിയിൽ എനിക്ക് എന്റെ ജീവിതം തിരിച്ചു കിട്ടി. എന്റെ സൗദാമനെ തിരിച്ചു കിട്ടി. എനിക്ക് പിറന്നതല്ലെങ്കിലും ഒരു മകളെ കിട്ടി. പക്ഷേ അന്നെനിക്കില്ലാതെ പോയ ചങ്കുറ്റം നിനക്ക് കാണിക്കാറില്ലേ മോനെ? ശരിയാ, പക്ഷേ എല്ലാം വിട്ടറിഞ്ഞ് എന്റെ കൂടെ ഇറങ്ങി വന്ന ഗോപിക ഒരു വശത്ത്, എനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന മുത്തശ്ശി മറുവശത്ത്. എനിക്ക് രണ്ടുപേരും വേണമായിരുന്നു, രണ്ടുപേരുടെ സ്നേഹവും വേണമായിരുന്നു. ഞാൻ സ്വാർത്ഥനായിപ്പോയി. അതുകൊണ്ടാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു പോയത്. അല്ലാതെ ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി ആയിരുന്നില്ല. വേദനിപ്പിച്ചിട്ടില്ലല്ലേ മെറുകത്തവനെ? അകത്തൊരു തങ്കച്ചുടുപ്പുണ്ട്, നീ പോയി സമാധാനത്തിക്കടാ. വിവാഹത്തിന്റെ മുഹൂർത്തം കുറിച്ചപ്പോൾ പോലും നിനക്ക് നിന്റെ നാവ് പൊങ്ങില്ലല്ലോ. ചേട്ടനൊന്നും ചെയ്യരുത്, എല്ലാം എനിക്കറിയാൻ വരുന്നു. എന്നോടെല്ലാം പറഞ്ഞിരുന്നു. ചേട്ടൻ ആവശ്യപ്പെട്ടില്ലല്ലോ, എല്ലാരും കൂടെ തീരുമാനിച്ചല്ലേ വിവാഹം. ആ നാടാക്കാര ഞാൻ പറഞ്ഞു വിട്ടോളാം. എന്താ? ഒന്നുമില്ല, നമുക്ക് പരിചയമുള്ള ആൾക്കാരാ. ഇപ്പോഴാണ് അടോ കേറി വരുന്നത്. എത്ര നേരം ഇവിടെ കാത്തിരിക്കുന്നു. ഇനിയിപ്പോ നിങ്ങളുടെ ആവശ്യമൊന്നുമില്ല, പൊയ്ക്കോ. പോടാ, നീ പോടാ. എന്താണ് പട്ടി കളിക്കുന്ന? ഇവിടെ എന്താ? ആരാ നിങ്ങള്? ആരാണെന്ന് അവളോട് ചോദിക്കാം. ഉമ്മാരെ ഓവർ ആക്കുന്നാണ് തോന്നുന്നത്. നീ ഒന്ന് ഇടപെടു. പ്രശ്നമൊന്നുമില്ല, മാനേജറോട് പറഞ്ഞോ.
എന്റെ മകളെ വിട്ടു തരാൻ വിടു. എന്റെ ഡാഡി ഇതാ. എക്സ്ക്യൂസ് മീ, അല്പം ലേറ്റ് ആയിപ്പോയി, ക്ഷമിക്കണം. എന്റെ മകളെ നിഷ്കരണം തട്ടിക്കൊണ്ടുവന്ന കശ്മീരൻ ആര്? ഒരച്ഛന്റെ ആത്മനൊമ്പരത്തിന്റെ അഗ്നിയിൽ നീ വെന്ത് നിരച്ചാമലോ ദുഷ്ട. അയ്യോ, ആദ്യത്തെ കാര്യം നേരത്തെ പറഞ്ഞില്ലല്ലോ. അയ്യോ, ദൃശ്യകല തകപ്പനാരാണ് കാണിച്ചടാ. ഇതെന്റെ അച്ഛനെ പൈസ വാങ്ങിയിട്ട് കൊണ്ടുപോകാൻ ഏറ്റിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോകുന്നെയും. ഞാൻ അവളുടെ അച്ഛനാണ്, അവളുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണ്. എനിക്ക് എന്റെ വാക്ക് പാലിക്കണം, അവളെ വിട്ടുതരണം. അതിനേക്കാൾ വലിയൊരു സത്യമുണ്ട് സാർ. വിവാഹം കഴിഞ്ഞ ഒരു പെൺകുട്ടിയാണ് അവൾ. അവളുടെ ഭർത്താവാണ് നിൽക്കുന്നത്. അവളുടെ ജീവിതമാണോ വലുത്, അതോ നിങ്ങൾ കൊടുത്ത വാക്കാണോ? അത് അവൾ തീരുമാനിക്കട്ടെ. ഓളെ, ഒരിടത്തും തോൽക്കാതെ ജീവിച്ചവനാണ് നിന്റെ അച്ഛൻ. ഞാൻ എല്ലാവരുടെയും മുമ്പിൽ തലകുനിക്കണോ? പറ. നീ അനുസരണയുള്ള മകളാണെങ്കിൽ എന്നോടൊപ്പം വരണം. അച്ഛൻ എന്നോട് പൊറുക്കണം, ഞാൻ വരില്ല. മോനെ, അല്ല, അതിനൊരു ഉത്തരവാദിത്വം ഒന്നുമില്ല. എല്ലാരും പോവുക. ഒരു കലാകാരനെ വിളിച്ചു വരച്ച് അടിച്ചു നാശാക്കേ. അത് ദൃശ്യകല തിയേറ്ററിലെ അച്ഛമേഷം കിട്ടുന്ന ആളാ. ഒന്നും പോരാ. ചിറ്റപ്പ, ഞാൻ കാരണം നമ്മുടെ മുത്തശ്ശി. അമ്മേ, അമ്മയുടെ അമ്പോച്ചയെ വിളിക്കുന്നത്. മാതു തുറക്ക്. അമ്മയെ ജീവിതം ഒരുപാട് ബാക്കിയുള്ളവരുടെ പുറത്തുനിൽപ്പുണ്ട്. എല്ലാറ്റിലും വലുത് അമ്മയുടെ വാശി അഭിമാനമാണെങ്കിൽ ഇവിടെ ഒറ്റയ്ക്ക് താമസിച്ചോ, ഞങ്ങളൊക്കെ ഇറങ്ങിത്തരാം. വാ ചേട്ടാ, എല്ലാവരും വാ. നന്നായിരിക്കട്ടെ.
കുഞ്ഞുങ്ങൾ ഇത്രത്തോളം ആയ സ്ഥിതിക്ക് സൗദാമിനിയെ കൂടെ ഇങ്ങോട്ട് വിളിക്കാമോ? അമ്പൂറ്റി അമ്മേ, കേതുവിന്റെ അപകാരം തുടങ്ങുന്നതിന് മുമ്പ് കാർത്തേക്ക് നമ്മുടെ ഹരീന്ദ്രനെ ഒന്ന് ആലോചിച്ചാൽ എന്താ? മൂന്ന് ജാതകം നോക്കി ഏതാ ചേരുകയെന്ന് വെച്ചാൽ അതങ്ങ് നടത്താം. നീ വിഷമിക്കാതിരിക്കടാ, നിന്റെ കൂടെ ഞാനല്ലേ ഉള്ളത്. ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ നമുക്കിതൊതുക്കാം.